അഞ്ചുമന ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ മോനെ ജോലി കിട്ടിയത്. അത് അമ്മയുടെ മോൻ ഒരിക്കലും മറക്കരുത്. ഇല്ലമ്മേ, ജോലി കിട്ടി ആരെ ആശ്രയിക്കാണ്ടിരിക്കാന്ന് കരുതി നീ കറിയൊന്ന് നെകളിക്കരുത്. അച്ഛൻ മരിക്കുമ്പോ മോൻ ഒന്നര വയസ്സാ. അവിടെ നിന്നോട്ട് മോനെ എങ്ങനെയാ അമ്മ വളർത്തിയെന്ന് ഓർമ്മ വേണം. ദേവി, നല്ല മനസ്സുണ്ടായിട്ടോ വീട്ടിലേക്ക് ആവശ്യം ഉണ്ടായിട്ടോ അല്ല നിന്നെ ജോലിക്ക് പറഞ്ഞയക്കുന്നത്. മോനെ പഠിപ്പിച്ചൊരു ഉദ്യോഗക്കാരനാക്കണമെന്ന് നിന്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. പാവത്തിനത് കാണാനുള്ള ഭാഗ്യം ഭഗവതി കൊടുത്തില്ലെങ്കിലും എന്റെ അമ്മേ. ദേവി, കുട്ടിക്ക് ശന്തിയെ അല്ലേ? അതെ. തന്നെ നിയമിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ പഞ്ചായത്തിലെ ഒരുപാടുണ്ട് കരക്കുടിശിക, അതൊന്ന് പിരിച്ചെടുക്കണം. തന്റെ ഈ നാട്ടുകാരുണ്ടല്ലോ, ഒരു വക ചൊറിയ ഇനമാ. ഇനത്തിന് ഇനം കൊണ്ട് ഒതുക്കാമെന്ന് കരുതിയായിരിക്കും നാട്ടുകാരനെ തന്നെ നിയമിച്ചത്. ഈ ജോലി ഇപ്പോൾ തൽക്കാലത്തേക്കാണ്, സ്ഥിരപ്പെടുത്തുന്നു വേണ്ടെന്ന് തന്റെ കാര്യപ്രാപ്തി കണ്ടിട്ട് വേണം നിശ്ചയിക്കാൻ. നോക്കട്ടെ കുടിശിക എത്രത്തോളം പിരിച്ചെടുക്കുമെന്ന്. എന്തോ രാഘവ, സാർ മണിയടിച്ചായിരുന്നു. താൻ ഇയാളെ കൊണ്ടുപോയി ആ കരമ്പിരിവിന്റെ ഏർപ്പാടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക. പിന്നെ ആ പരമേശ്വര കുറിപ്പിനോട് ഇയാളുടെ ജോയിനിങ് റിപ്പോർട്ട് നേടിയേക്കാം. പഞ്ചായത്തിന് ആറു മാസത്തെ കരക്കുടിശ്ശിയുണ്ട്. ഓ, അറിയാം. പഞ്ചായത്തോട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രീറ്റ് ലൈറ്റ് ആണ് കത്തുന്നില്ല. ഈ കാനാലോട് നോക്കി, ചപ്പും ചവറും ചീഞ്ഞു കിടക്കുന്നു. ദുർഗന്ധം സഹിച്ച് വീട്ടിലിരിക്കാൻ വയ്യ. പിന്നെ ഞാനെന്തിനാ കരം കൊടുക്കുന്നേ? സാർ, കുറച്ചെന്തെങ്കിലും. എന്തിനാ കുറച്ചാക്കുന്നത്? മുഴുവനും തരാം. താൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്ക്. ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് വരുന്ന വീടാ സാർ. എന്തെങ്കിലും തന്നില്ലെങ്കിൽ. താ മോങ്ങൊന്നും വേണ്ട, ജോലിയിൽ ചേർന്നിട്ട് ആദ്യമായിട്ടൊന്നല്ലേ പറഞ്ഞത്. ഒരു മൂന്ന് മാസത്തെ എഴുതിക്കൂ. ആരാ അർജുന ഞാനാണോ? അല്ല, ഞാനാ. ഞാൻ വെച്ചാ പേരില്ല എനിക്ക്. കുട്ടികൃഷ്ണൻ. കുട്ടികൃഷ്ണനോ? ഇത് എന്തു കോലാണ് ചെറുക്കനെ? വരുന്ന വഴിക്ക് നീ വല്ല ഓടം ചാടിയ? ഇല്ല. പിന്നെ ആ നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ പഞ്ചായത്തിൽ നിന്ന് വരുന്നത് കരക്കുടിശ്ശിക പിരിക്കാൻ. ഇയാളത്തിന് പിരിക്കും, കുടിശ്ശ അടച്ചില്ല. താൻ എന്താ ചെയ്യും? ഫീസ് വരുവോ? രണ്ടു വർഷത്തെ കുടിശ്ശിക ഉണ്ട്. ആ തീരെ കുറവാണല്ലോ. അല്ല, ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് രണ്ടു വർഷം ആയുള്ളൂ, അതുകൊണ്ടായിരിക്കും. അപ്പോ എഴുതട്ടെ? ആ എഴുതോ. എന്നിട്ട് കൈ നിർത്തം അടച്ചു. അയ്യോ, കരം അടച്ചില്ലെങ്കിൽ ഇയാളെന്താ എന്നെ ഉരിയോ? ഒന്ന് പോവാൻ പറഞ്ഞു. താനും തന്റെ പഞ്ചായത്തും കണ്ടില്ലേ? പഞ്ചായത്തിൽ കോലം പപ്പൻ കരം കൊടുക്കാറില്ല. പപ്പന അടുത്ത് കരം പിരിക്കാൻ വന്നാണല്ലോ. ദേ പീ സൂരി പോകലിടും. അതോടെ കറിഞ്ഞ നിലപാട് ബോസ്. തന്റെ മാത്രമല്ല, പഞ്ചായത്ത് ഓഫീസറുടെയും പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെ ഒക്കത്തിന്റെ. മനസ്സിലായല്ലോ? ഓ, അന്ന നിന്ന് കാലം ഇരിക്കാൻ സ്ഥലം വിട്. അപ്പൊ കരം? അതല്ലേടോ മലയാളത്തിൽ പറഞ്ഞത്, കറണ്ട് കപ്പൻ ഈ നാട്ടിലെ കരം ഒഴിവാണെന്ന്. വേമ്പോ എടാ, നീ എന്റെ പോലെ വാങ്ങിച്ചോടെ പപ്പ. ചോദിച്ചത് ഈ ആട് പ്ലാവലെ ആയിക്കോളെ, നിങ്ങളെ പോലെ അയക്കാൻ തുടങ്ങിയാൽ ഞാൻ തെണ്ടിപ്പോളെ. നല്ലേ, ഈ നാട്ടിലുള്ള ഫീസ് മുഴുവൻ ഊരിയാലും കാര്യം നടക്കില്ല. ഒരേശ ചവയ്ക്കാൻ നല്ലേ, ഒടുക്കത്തെ വിലയാ പോയിലേക്ക്. എടാ, നിന്റെ ഒരേ ഒരു തള്ളയല്ലടാ ഞാൻ. തന്തേ ചത്തു, പിന്നെ നീ എന്റെ കാര്യം ഗവനിച്ചില്ലെങ്കിൽ പിന്നെ ആരാടാ ഗവനിക്കുക? പോകലെ ചവച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ഉശിരില്ലട മോനെ. ആ ഉള്ള ഉശിരൊക്കെ മതി. വെറുതെ അല്ലടാ നിനക്ക് ഗതി പിടിക്കാത്തത്. പെറ്റ തള്ളോട് ഇവന് ഒരു കടുവോളം സ്നേഹമുണ്ടോ നോക്കണേ ദൈവമേ. അപ്പൊ അങ്ങനെയാണ് കാര്യം. ഇതൊരു പങ്കപ്പാട് പിടിച്ച പണിയാണല്ലോ ആ കുട്ടീഷ. പല തിരക്കാരല്ലേ ആൾക്കാർ മുത്തച്ഛ. ഇതെന്തോ വിളിച്ചു മൊത്തം? 365 രൂപ 40 പൈസ. അതിൽ നിന്ന് നിനക്കെന്ത് കിട്ടും? എനിക്കെന്ത് കിട്ടാനാ? മാസം അവസാനം ശമ്പളം കിട്ടും. അത്രേ ഉള്ളൂ. പിന്നല്ലാതെ കരം പിരിക്കുന്നതിന് ആരെങ്കിലും കമ്മീഷൻ തരുമോ? എന്നാലും ബന്ധപ്പെടുന്നതിനുള്ള പ്രതിഫലം വേണ്ട. ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അതിന്റെ മര്യാദ എന്താ? ഞാൻ അവര് ചില ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓ, ഇനിയിപ്പൊ ആ കുരുട്ട ബുദ്ധിയും കൂടെ ഉപദേശിച്ചു കൊടുക്കാത്ത കുറ്റേ ഉള്ളൂ. നീ പോയി കിടക്കാൻ നോക്കണ്ട കുട്ടികൃഷ. ശരി അമ്മേ. ചെറുക്കൻ
അച്ഛനോടിനെ പ്രത്യേകം പറയണോ പോയി കിടക്കാൻ? ആ മഞ്ഞത്ത് കുത്തിയിരുന്ന് പനിയെ മറ്റേ പിടിച്ചാലേ, ബാക്കി അരിച്ചി ഉണ്ടല്ലോ ഇവിടെ കഷായം വെക്കാനും വെള്ളം ചൂടാക്കാനും ഒക്കെ. പോയി കിടന്നാട്ടെ. ഇന്നലെ സോറി കേട്ടോ, വരുന്നത് ഞാൻ കണ്ടില്ല, അറിഞ്ഞോണ്ടല്ല കഷ്ടായിപ്പോയി. എന്നോടൊന്നും തോന്നരുത്, വരട്ടെ. അതെ, അത് സാരമില്ല കേട്ടോ. ഞാൻ ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല, അറിയാണ്ടല്ലേ. സാരമില്ല കേട്ടോ, വരട്ടെ. പീതാംബരൻ എന്നാ പേര്. ലോറിയുടെ വളയം പിടിക്കലാ ജോലി. പഞ്ചായത്തിൽ നിന്ന് കരം പിരിക്കാൻ പറ്റതാ അല്ലേ? പിരിച്ചു വീട് തോറും കയറി നടന്ന് പിരിച്ചു. ഈ വഴിനീളം നടന്നുള്ള പെരുവുണ്ടല്ലോ, അത് ഈ പെമ്പിള്ളേരുടെ അടുത്ത് വേണ്ട. അതിന്റെ വരുമ്പരായ്മകളെ നേരിടാൻ. എടാ പൊന്നുമോനെ, നിനക്ക് ഈ തടി പോരല്ലോടാ. പഞ്ചായത്തിൽ നിന്ന് ശമ്പളം തരുത്ത് വഴി നടക്കുന്ന മണ്ണുകളെ പഞ്ചാര അടിക്കാനാണോടാ? അയ്യോ അല്ല. ഉറപ്പാണല്ലോ. എന്നാലിതേ ഇന്നത്തോടെ നിർത്തിയാരെ. എന്റെ പൊന്നുമോൻ പോ, അരിയേർന്നു പോ. പോകുന്ന വഴിക്ക് വല്ല കുടിച്ചുകൊണ്ട് അതോടെ പിരിച്ചോ. മനുഷ്യനെ പേടിപ്പിച്ചുകളഞ്ഞല്ലോ, എന്റെ തന്നെജീവൻ അങ്ങ് എടുത്തു. നീ എന്തിനാ അവനെ പേടിക്കാൻ നിൽക്കണേ? പിന്നെ രാത്രിയിൽ ഇങ്ങനെ പെട്ടെന്ന് പറയുമെന്ന് ഒറ്റയെടുത്ത പേടിക്കല്ലാണ്ട്? ചുമക്കാല്ലേ, ചുമക്കാൻ കണ്ട നേരം ഒന്ന് പറഞ്ഞിട്ട് ചുമച്ചൂടെ. പറഞ്ഞിട്ട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ തൊണ്ടകാലത്ത് ജീരവെള്ളം കുടിക്കാൻ വന്നല്ലേ. വേണമെങ്കിൽ എടുത്ത് കുടിച്ചോണ്ട് പോണം. ഒരു വെള്ളം കുടി. ഞാനെ പേടിപ്പിക്കണ അമ്മച്ചിക്കപ്പ പേടിയുണ്ട്. ഓരോന്ന് മനുഷ്യനെ മെനക്കെടുത്താൻ വരും. ഓഫീസർ ഭയങ്കര തിരക്കാണ്, ഒന്ന് പോയേ. ഒരു അറ്റസ്റ്റ് ആണോ? എന്നാ ഉള്ള നേരത്ത് കൊച്ചു വേറെ സ്ഥലം നോക്ക്. ശമ്പളം കിട്ടുന്ന ജോലിയെ അങ്ങനെ ചെയ്യുന്നത് വലിയ മനസ്സുണ്ടായിട്ടല്ല. പിന്നെയാ ഇത്, ഒന്ന് പോയേ. പോകാൻ വരട്ടെ. രാഘവേട്ട, എനിക്കറിയാവുന്ന കുട്ടിയാ. ആ എന്നാ പിന്നെ ആദ്യം അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നു. ആ ചെല്ലു ചെല്ലു, സാറ് തന്നെ കൊണ്ടു തന്നാട്ടെ. എന്താടോ ഇന്ന് കളക്ഷൻ പോയല്ലേ? ഓ സാർ, ഇല്ല സാർ, ഇറങ്ങിയ അപ്പോഴാണ് ഈ കുട്ടി വന്നത്. എന്താ കാര്യം? എസ് എൽ സി ബുക്കിന്റെ കോപ്പി ഒന്ന് അറ്റസ്റ്റ് ചെയ്ത് കിട്ടാൻ. ഇവിടെ ശ്വാസം വിടാൻ പോലും സമയം കിട്ടുന്നില്ലെന്ന് തനിക്ക് അറിഞ്ഞൂടെ? ഓ, എന്നാലും അറിയാവുന്ന കുട്ടിയാ, വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണ്. കൊണ്ടുവരൂ. താൻ ഒത്തുനോക്കിയിട്ടുണ്ടാവില്ലേ? ഞാൻ ദേവയാനി അല്ലേ, നല്ല പേര്. ഭയങ്കര താങ്ക്സ് കേട്ടോ, പോട്ടെ. അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ. താങ്ക്സ് വാങ്ങാൻ താനും. എന്നാലേ ഇങ്ങോട്ട് കയറിയിരുന്നു. ഞാനത് ഇന്ന് ഇറങ്ങേണ്ട കളക്ഷന് പോടോ. യെസ് സർ. ഈ നാളെ വരുമ്പോ ബുക്കൊന്നും ഒത്തിരി എഴുതിയെടുക്കാൻ. ആപ്ലിക്കേഷൻ അയച്ചോ. പരീക്ഷ കഴിഞ്ഞാൽ ജോലിക്ക് ശ്രമിക്കോ, അത് തുടർന്ന് ഇനി ഹയറിന് പഠിക്കോ. ജോലി കിട്ടണമെന്നാ? പഞ്ചായത്ത് ഓഫീസിൽ ടൈപ്പിസ്റ്റിന്റെ വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ അവിടെ ശ്രമിക്കായിരുന്നു. വീടിന്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ വലിയ ആശ്വാസമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കുട്ടിക്കും കിട്ടും. ആരെയും നിർത്താൻ പറയണേ? അത് നമ്മുടെ ദേവിയാനില്ലേ? അല്ലെങ്കിൽ ജോലി കിട്ടാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. പയ്യനെ മനസ്സിലായോ? ഓ, കാരക്കല ത്രിപുത്രൻ. ആ നീ പയ്യൻ പൂശ പൂശിട്ടുവാ.
അല്ലല്ലേ അയാൾ എന്തെങ്കിലും കൊണ്ട് തിരിച്ചു ചെയ്തു കഴിഞ്ഞാൽ കൊള്ളാനുള്ള ആരോഗ്യസ്ഥിതി. അങ്ങനെ പൂശ അല്ല പറഞ്ഞത്, അത് നിന്നെ കൊണ്ട് ആവില്ലെന്ന് എനിക്കറിയാം. നാവുകൊണ്ടൊരു പൂശ പൂശിട്ടു. ആ അളിന് നേരത്തെ പറയണ്ടേ, അത് ഞാനേറ്റടാ. ഞാൻ പോട്ടെ. പോട്ടെ. കൊള്ളാം, നടു റോഡിൽ വെച്ചുള്ള പരിപാടി കൊള്ളാം. ആ പോയ പെങ്കുച്ചാരൻ എന്നറിയൂ? ദേവയാനി. അവളും ഞാനും തമ്മിലുള്ള ബന്ധം അറിയൂ? ഇല്ല. എന്നാ കേട്ട അവളെന്റെ പെങ്ങളാ? ആണോ? നീ എന്താ പിടിച്ചില്ലേ? അയ്യോ, ഞാനതല്ല പറഞ്ഞത്. ഏതല്ലെന്ന്? കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർക്ക് വഴിയെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഞാനത് താനെ ഷർട്ടിട്ട് എന്ത് തോന്നിയതില്ല എനിക്ക്. ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആരല്ലെന്ന്? എന്താ അർജുന? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? പഠിക്കാൻ പോകുന്ന പെമ്പിള്ളരെ വഴി നിർത്തി പഞ്ചാര അടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലും പെമ്പിള്ളരല്ലേ? നിങ്ങളെ ചോദിക്കണം, നിങ്ങളെ ചോദിക്കണം ചേട്ടാ. ഒന്ന് പോട്ടെ അർജുന, അവരുടെ ഒച്ച മേളിൽ ഒരു നാണക്കാരം ഉണ്ടാക്കാം. എന്ന് പറയുന്നത് ഒന്ന് അടങ്ങണ്ട അർജുന, ഒരു അബദ്ധം ആർക്കും പറയാതെ പോണം. ഇനി സൂക്ഷിച്ചാ മതി. സാർ പോണം. ഞാൻ കൂടുതൽ വർത്തമാനം പറഞ്ഞു. സാർ പോ. കഴുത, മരക്കഴുത. ആര്? നീ തന്നെ. അല്ലാണ്ടാര? ഞാൻ എന്ത് ചെയ്യണമെന്നാ ഉദ്ദേശം പറഞ്ഞത്? കുളിക്ക പറഞ്ഞു. ആ വഴിയിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയതും നിന്നോട് അനാവശ്യം പറഞ്ഞതും അവൻ ചെയ്തത് തെറ്റേ. പക്ഷേ വഴിയിൽ വെച്ച് ആ പെങ്കുച്ചിനെ കണ്ടപ്പോ നീ എന്തിനാ സൈക്കിൾ നിർത്തി അവളോട് വർത്താനം പറയാൻ ചെന്നത്? ഞാനത് കിടന്നൂരിലല്ലേ കുട്ടീഷ, ആഫീസിൽ വന്നു അപേക്ഷ ഒപ്പിടിച്ചു കൊടുത്തു പോട്ടെ. പിന്നെ അവൾ അപേക്ഷ അയച്ചോ പരീക്ഷ പാസ്സായോ പാസ്സായി കഴിഞ്ഞ് പഠിക്കാൻ പോവോ അതോ സന്യസിക്കാൻ പോവോ ഇതൊക്കെ അന്വേഷിക്കുന്ന കാര്യം നിനക്കെന്താ? ഞാനൊരു കുശലം ചോദിച്ചു എന്നല്ലാണ്ട്. എടാ, അത് തന്നെയാ എന്റെ ചോദ്യം. വഴിയിൽ വെച്ചൊരു പെങ്കുച്ചിനെ കാണുമ്പം അവളോട് കുശലം പറയണമെന്ന് തോന്നണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്ത്? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഛേ, വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി എല്ലാരും കൂടെ. ഇല്ലെന്ന് ഉറപ്പാണ്. ആ എങ്കിൽ പോട്ടെ, അങ്ങ് നുള്ളി കളഞ്ഞത്. അതല്ല, ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞു. എന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കും. ഈ മൊത്തച്ഛൻ എന്തിന്റെ സുഖേടാ? പപ്പനെ കാണേണ്ട വിധത്തിൽ കാണാതെ കല്യാണം നടത്താൻ ഉണ്ടെങ്കില് നടത്തട്ടെ. സദ്യ ഇരുട്ടത്ത് മതി. സദ്യ നടന്നോണ്ടിരുന്നു, കറണ്ട് പോയി. അതൊക്കെ പപ്പന്റെ വേലയാണ്. ഒന്ന് വേഗമാകട്ടോ എന്റെ ഹൗസോ. കാര്യങ്ങളുള്ള പപ്പനാമൻ ചേട്ടൻ എവിടെ എല്ലാം നോക്കി? ആ ഓഫീസിൽ ചെന്നപ്പോ അവിടെയില്ല, വീട്ടിൽ ചെന്നപ്പോ അവിടെയില്ല, ഷാപ്പിൽ വരെ പോയി നോക്കി, എങ്ങും കാണാണ്ട് നിരാശപ്പെട്ട് ഇങ്ങനെ വരുമ്പോഴാ ഇവിടെ ഇരിക്കുന്ന കണ്ടത്. അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിച്ചിരുന്ന ഈ പാടുമെല്ലാം പെടാറുന്നോ? ആ ചിലരുടെ ജാതകം അങ്ങനെയാ, മുട്ടുമ്പോഴേ ഇടം തേടും, കിട്ടുമ്പോ വൈകുകയും ചെയ്യും. ഒരു കല്യാണക്കാര്യമല്ലേ? കല്യാണം എന്ന് തീരുമാനിച്ചൊന്നല്ലല്ലോ. എന്റെ പൊന്നു പപ്പനാമൻ ചേട്ടനല്ലേ, ദയവ് ചെയ്ത് ക്ഷമിക്ക്, ഞങ്ങൾക്കൊരു മറവ് പറ്റിപ്പോയതാ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അല്ല പറഞ്ഞ, അത് അങ്ങനെയല്ല. നിങ്ങൾ വെക്കോ, നിങ്ങൾ വാണിജ്യം ചെല്ലുമ്പോഴത്തേക്ക് കറണ്ട് വരും, ഉറപ്പ് തന്നെ. പപ്പനാ പറഞ്ഞത് പൊയ്ക്കോളാൻ. പിന്നെ സംശയം. എടാ മോനെ, പൊന്നു പീസപ്പാ, നീയാടാ എന്റെ അന്നദാതാവ്. വന്ന വന്ന വന്നേ. ധൃതിയില്ല, ഓഫീസിൽ കണക്കേപ്പിക്കണം. അപ്പൊ പിന്നെ ഉള്ള കാര്യങ്ങൾ പറയാലോ. ഇറങ്ങി ഇറങ്ങി. കുട്ടിക്കൃഷ്ണൻ അല്ലേ പേര്? അതെ. പഞ്ചായത്ത് ഓഫീസിലല്ലേ ജോലി? അമ്മയ്ക്ക് ഒറ്റ മകൻ, അവകാശികളായിട്ട് വേറെ ആരുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. പിന്നെ തൊട്ട് തേങ്ങാക്കോളെ നോക്കാളെ. അല്ല, അർജുനൻ പറഞ്ഞാണ് വിവരങ്ങൾ അറിഞ്ഞത്. ദേവയാനാണ് അർജുനെ. ഞങ്ങൾ അളിയന്മാരാ. ദേവയാനയുടെ ചേച്ചി പത്മാവതിയെ ഞാനാ കിട്ടിയത്. ഞങ്ങളുടേതും ഇതുമാതിരി ഒരു ലൈനായിരുന്നു. കുട്ടീഷിനെ പോലെ തന്നെ കണ്ടു, എനിക്ക് ഇഷ്ടായി, ഞാൻ കിട്ടി. ഞാൻ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവും. ഞാൻ നോക്കിയിട്ട് കുട്ടികൃഷ്ണ ഒരു കുറവില്ല, ദേവയാനിക്ക് ചേരും. അങ്ങനെ കുട്ടികൃഷ്ണന്റെ മനസ്സിലൊരു ആശ തോന്നിയെങ്കിൽ അതിന് എന്തത്ര തെറ്റ്? അയ്യോ, ഞാൻ കുട്ടികൃഷ്ണൻ ധൈര്യമായിട്ട് പോയി പോയിക്കോ. എല്ലാ കാര്യത്തിലും ഞാനുണ്ട്. പോയിക്കോ. അമ്മച്ചനിനൊരു നൂറ് ജന്മം. പോസായ പോസ്റ്റുമൊക്കെ കയറി ഇറങ്ങി പീസ് കൂലിയാലും ദേവയാനി ഒരു മാനമായിട്ടുള്ള സ്ഥലത്തേക്ക് അയക്കാനുള്ള കിട്ടില്ല. ഓ,
എവിടുന്ന് കിട്ടാനടാ കുമാര, നഖാപിശയല്ലേ ഓരോരുത്തന്മാര് തരുന്നേ? പത്മാവതിയെ ഞാനൊരു വശപ്പിശയിൽ അങ്ങ് കിട്ടി. അതുപോലൊരു ലോട്ടറി വീഴുമെന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ലേ? ഏ കണ്ടോ, കാര്യം പറഞ്ഞപ്പോ അവൾക്ക് അത് പിടിച്ചില്ല. അതല്ലേ വരട്ടെ, നീ എന്താ പറഞ്ഞോണ്ട് വന്നത്? അത് മുഴുവനാക്കിയിട്ട് മതി ഇനി കൂടി, അല്ലെങ്കിൽ എനക്ക് പേസിന്റെ ഓർഡർ മാറിപ്പോ. അത് അമ്മാച്ച എനിക്ക് ഇട്ടൊരു വെപ്പ് വെച്ചതാ. കുട്ടികൃഷ്ണൻ കാരക്കിലെ ഒറ്റ സന്തതിയ, നല്ല ഒന്നാന്തരം പയ്യ, തപസ് ഇരുന്നാ കിട്ടില്ല. ദേവയാ എനിക്ക് ഇങ്ങനെ ഒരു ചെറുക്കനെ. അതിന് നില്ല പറയട്ടെ, അവനങ്ങനെ വലിയ ഭ്രമമൊന്നുമില്ല, ചെറിയൊരു ഇടയിളക്കം അത്രേ ഉള്ളൂ. നമ്മളത് ഒരു മുറം വെച്ച് വീശി വലിയൊരു കാറ്റായി മാറ്റണം. അവന് അവളെ ഇഷ്ടമാണെന്ന് വരുത്തി തീർക്കേണ്ട നമ്മളുടെ ആവശ്യ. ശരിയാ, പക്ഷെ അതെങ്ങനെ വരുത്തി തീർക്കും? അതിനുള്ള വഴിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മാച്ചൻ തഞ്ചത്ത് നിന്ന് തന്നാ മതി, ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. കുടുംബത്തിന് മൊത്തത്തില് ഗുണമുള്ള കാര്യമാ ഞാനീ പറയണേ. അതുള്ള എന്നിട്ടാണോ പെണ്ണിന്റെ ബന്ധുക്കാരൻ നിന്റെ പക്ഷം പിടിക്കാൻ വന്നത്? അല്ല മുത്തച്ഛ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത്. നീ ആദ്യം മനസ്സിലാക്ക, തുറന്നു പറ. നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പിണക്കൊന്നുമില്ല. അപ്പോ ഇഷ്ടക്കേടില്ല എന്നർത്ഥം? ഇഷ്ടക്കേടൊന്നുമില്ല. ഇഷ്ടക്കേടില്ല എന്ന് പറയുമ്പോ ഇഷ്ടമാണെന്ന്. ഇങ്ങനെയൊക്കെ ചോദിച്ചാ ചോദിച്ചാൽ എടാ സത്യം തുറന്നു പറയാൻ നിനക്കെന്താ ഇത്ര മടി? അപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടു. ഒരബദ്ധം പറ്റി. അന്ന് വഴിയിൽ വെച്ച് സംസാരിച്ച ആങ്ങളെ കണ്ടു, ഒരുപാട് ചീത്ത പറഞ്ഞു. പിന്നെ ദിവസം ചേച്ചിയുടെ കെട്ടിയവൻ വിളിച്ചു നിർത്തി പറഞ്ഞു അതൊന്നും സാരമാക്കണ്ട, അയാളുണ്ട് കൂടെയെന്ന്. എന്റെ ശുദ്ധതയ്ക്ക് ഞാൻ എല്ലാം ചെന്ന് മുത്തച്ഛനോട് തുറന്നു പറഞ്ഞു. ഭഗവതി സാക്ഷിയായിട്ട് സത്യം ചെയ്യാൻ മുത്തച്ഛൻ നിർബന്ധിച്ചു. ദേവയാനോട് ഇഷ്ടക്കേടൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ പിന്നെയും പിന്നെയും കുത്തി കുത്തി ചോദിക്കുക, ഇഷ്ടക്കേടില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടെന്നല്ലേ അർത്ഥമെന്ന് ആലോചിച്ചപ്പോ ശരിയാ. പിന്നെ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചപ്പോ പറഞ്ഞു തെറ്റില്ല എന്ന് തോന്നി. ഇഷ്ടമായി ഞാൻ മുത്തച്ഛനോട് പറഞ്ഞത് അബദ്ധമായ ദേവേനി. കൊച്ചു വർത്താനം പറയാൻ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല എന്റെ ജാനമ്മേ. ഇത്രയും കാലം ബ്രഹ്മചാരിയായിട്ട് പിടിച്ചു, ഇനിയിപ്പോ വയ്യാത്ത വയസ്സുകാലത്ത് പേരുദൂഷം കേൾപ്പിക്കണോ? വല്ലോനും വന്ന് കണ്ട് ഇല്ലാവാനും പറയാൻ ഇട കൊടുക്കാണ്ട് നീയങ്ങ് പോ. പിന്നെ പറഞ്ഞാലെന്താ? എനിക്കൊന്നുമില്ല. നിന്റെ തള്ള പത്മദലാക്ഷി അവിടെ ആയ കാലത്ത് പഠിച്ച പണി പതിലിട്ട് നോക്കിയതാ എന്നെ ഒന്ന് വീഴിക്കാൻ. അന്ന് ആ പ്രായം ചെയ്യാൻ വേണ്ടിട്ടില്ല. പിന്നെ നീ ഇപ്പൊ അമ്പലത്തിൽ തൊഴാൻ വന്നാണെങ്കിൽ നിന്ന് കൊച്ചാലെ പൊടി വെച്ചേ. ഓ ഞാൻ പോലപ്പാ, ഇനി അതുകൊണ്ടാർക്കും തപസ വേണ്ട. ഇവിടെ ഈ സൊള്ളല് അമ്മിണിയമ്മയും കുട്ടികൃഷ്ണനും അമ്പലത്തിൽ നിന്ന് വരുമ്പോഴായിരുന്നെങ്കിലോ തീർന്നു കഥ. വഴുവാടിന്റെ രസീത് വാങ്ങിച്ചു നീ? ആ വൈകിട്ട് ഇവിടെ കയറി അതും കൂടെ വാങ്ങിച്ചോണ്ട് പോരണം. മുത്തച്ഛ ഒന്ന് വേഗം വാച്ച പ്രസാദം. ആ
ചെരിപ്പാട് മറന്നിട്ട് ഇളയായിട്ട് നിനക്ക് ഇത്തിരി മറവ് കൂടുതല. നീ വരുന്നത് പറ ഞങ്ങളിവിടെ കാത്തു നിൽക്കുമോ? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എന്താടോ? അല്ല, ഞാൻ തൊഴാൻ വന്നതാ. ആ തൊഴുതില്ലേ? ഓ അല്ല, ചെരുപ്പ് ആ എടുത്തോണ്ട് പോയിക്കോളൂ, നടന്നോളൂ. ദേവി എന്ത് വിചാരിച്ചാണ്? എന്താ വിചാരിക്കാനാ? നിനക്കിപ്പൊ എന്താ വേണ്ടേ? അമ്പലത്തിൽ വെച്ച് നിന്റെ തള്ള കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത് അവളെ ഒന്ന് ധരിപ്പിക്കണം, അത്രല്ലേ ഉള്ളൂ. ഒരപ്പായ കർലാസെടുത്ത് എഴുത്തെഴുത് എഴുത്ത് ആ എഴുത്ത് ഓം എന്ന് മുകളിൽ എഴുതണം. അതിന് താഴെ ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു. ഘ്ന എന്നെഴുതാ അറിയാവില്ല മുത്തച്ഛൻ പറ. എനിക്ക് എത്രയും പ്രിയപ്പെട്ട ദേവയാനി ബോധിക്കുന്നതിലേക്ക് കുട്ടികൃഷ്ണൻ എഴുതുന്ന എന്തെന്നാൽ, ഇന്നേ ദിവസം ദേവീ ദർശനം കഴിഞ്ഞ് മടങ്ങി വരവേ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയെങ്കിലും എന്റെ സവിധത്തിൽ എന്റെ അഭിവന്ധിയായ മാതാവുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വേണ്ട വിധം ഭവതിയെ ശ്രദ്ധിക്കുവാനോ ശ്രദ്ധാപൂർവം കടാക്ഷിക്കുവാനോ സാധിച്ചില്ല. മേപ്പടി സംഭവത്തിൽ പറ്റിയ എന്റെ പിഴ പത്രഭവതി ക്ഷവിച്ച് മാപ്പാക്കണം എന്ന് പുരുവാനത്താൽ ബോധിപ്പിച്ചുകൊള്ളുന്നു. അയച്ച കത്തേറ്റി എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? എനിക്കിഷ്ടായി കേട്ടോ. അയ്യോ, അത് ദേവയാൻ എന്ത് വിചാരിക്കുന്നു കരുതിയിട്ട? ആ കത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നീ വലിയ അടിച്ചേടിച്ചല്ലേ, അന്ന് വന്ന് വേടിയിച്ച് വിടാ കൈ. വിട്ടില്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനോ? Thank you.
പഞ്ചറൊട്ടി ചൂന്ന്. അമ്മയെ അറിയണ്ട, അമ്മുമ്മയെ അറിയണ്ട, ആദ്യം ഞാൻ പെണ്ണിനെ ഒന്ന് കാണട്ടെ. കണ്ടാലോ? കണ്ടാല് സാമുദ്രിയാലക്ഷണ പ്രകാരം എനിക്ക് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം കുലം, ഗോത്രം, തറവാട്ടു മഹിമ. അതിനെന്താ മുത്തച്ഛന് കാണാല്ലോ? എങ്ങനെ? ഞാൻ ഓഫീസിൽ പോകും, കൂടെ മതി. വലിയ കാത്തു നിന്ന് പെമ്പിള്ളാരെ നോക്കാൻ എനിക്ക് എന്താ നിന്റെ പ്രായ? ദോഷി എന്നാലൊരു കാര്യം ചെയ്യാം, അമ്പലത്തിൽ വരും എന്നും അപ്പോഴായാലോ. ആ പറഞ്ഞത് ന്യായം, പക്ഷെ ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഉടുക്കുന്ന സാരിയുടെ നിറം പറയാം. എന്നാലോ? ആ എന്ത് നിറം? ഇത് കണ്ടോ, കാപ്പിപ്പൊടി കളറിലൊരു സാരി ഉണ്ട് ദേവയാനിക്ക്, അത് ഉടുക്കുമ്പോ നല്ല ചേല. ഇന്ന നിറത്തിലുള്ള സാരി ഉടുക്കണമെന്ന് പറയാനും മാത്രമുള്ള സ്വാതന്ത്ര്യമായി നിനക്ക് അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മുത്തച്ഛനോട് ഒന്നും പറയില്ല. എന്ത് നിറം? കാപ്പിപ്പൊടി കളറിലുള്ള സാരി. കാപ്പിപ്പൊടി കളർ എന്ന് പറയുമ്പോ തവിട്ട് നിറം. തവിട്ട് നിറം എന്ന് പറഞ്ഞാൽ അങ്ങനെ തവിട്ട് നിറമാണോ? അല്ല. എന്നാൽ തവിട്ട് നിറം അല്ലേന്ന് ചോദിച്ചാൽ ആണ്. എന്താ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നേ? നീ അടുത്ത് വന്ന് എന്താ പതിവില്ലാതൊരു ശൃംഗാരം? കുട്ടികൃഷ്ണനെ അറിയോ നീ? കുട്ടികൃഷ്ണനോ? ആ എനിക്ക് കൃഷ്ണന്റെ അമ്മയൊന്നും അറിഞ്ഞുകൂടാ. എന്റെ കൊച്ചുമോന്. ആര്? അമ്മയും ചോദിക്കാതെ കേൾക്കണോ? ഓ അറിയോ നീ, സത്യം പറ. ഓ അമ്മിട്ട് എന്ത് വേണം? ഇതല്ലേ പാരമ്പര്യം. നിനക്ക് ദേവയാനി എന്നൊരു പേരുണ്ടോ? എനിക്ക് അച്ഛനും അമ്മയും ഇട്ടവർ ഒന്നേ ഉള്ളൂ, അത് ജാനമേന്നാ. പിന്നെ നാട്ടുകാരെന്തൊക്കെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ അന്വേഷിക്കാറില്ല. മനുഷ്യൻ തലയ്ക്ക് സ്ഥിരമില്ലായാലും എന്താ ചെയ്യുക? ദേവയാനി അല്ലേ? എന്നെ മനസ്സിലായോ നിനക്ക്? മുത്തച്ഛനല്ലേ? ഭഗവതിയുടെ കൃപ കൊണ്ട് ഒക്കെ നന്നായി വരും. മോള് ധൈര്യമായിട്ടിരുന്നു. സാറ് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ വിളിച്ചു, ഇരിക്കൂ. താൻ ഈ നാട്ടുകാരനാണല്ലോ, തന്നോടാവുമ്പം ചോദിച്ചാൽ കുഴപ്പമില്ല, വിവരം അറിയുകയും ചെയ്യാം. എന്താണ് സാർ? ഞാൻ പതിവായി ഭഗവതി ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അവിടെ വെച്ച് ദിവസവും ഒരു സ്ത്രീയെ കാണും, നല്ല വീതിയുള്ള കസവു സാരി എടുത്തുള്ള ഒരു സ്ത്രീ, കുറച്ച് ഇരുന്നിട്ടാണ്, എന്നാലും നല്ല ഐശ്വര്യമുള്ള സ്ത്രീ, അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ. ഇന്ദുനാവിലൂടെ കണ്ടു. അത് ആരാണെന്നൊന്നും അറിയാന്ന് വെച്ച്. അത് ഇന്നാ താൻ അമ്പലത്തിൽ വന്നിരുന്നില്ലേ? അന്നും ഉണ്ടായിരുന്നു. അതിന്റെ അമ്മയാവും. ഏയ് പിന്നെ ആ മുത്തച്ഛനോട് ചോദിച്ചാൽ വിശദമായിട്ട് അറിയാം. എന്നാലും ചോദിച്ചു പറയാം സാർ. വേണ്ട വേണ്ട, ഈ ചെണ്ട പൊട്ടിച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ നിൽക്കണ്ട. തനിക്കറിയാമെന്ന് എറിയും ചോദിച്ചു, ഇല്ലെങ്കിൽ വേണ്ട. പോയിക്കോ. ഭഗവതിയുടെ ഓരോ വിലാസങ്ങളെ മനസ്സിനൊരു സന്തോഷം വന്നപ്പോ അസുഖം പാതി താനെ പോയി. എന്തിനാ കുട്ടികൃഷ്ണ ഈ റോട്ടി കിടന്നിട്ടുള്ള ചുറ്റിക്കളി? കുട്ടികൃഷ്ണ ഇപ്പൊ എന്താ വേണ്ടേ? ദേവയാനിയെ കാണണം, സൗകര്യമായിട്ട് സംസാരിക്കണം, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. നാളെ ജോലി കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോരെ. ദേവയാനി അവിടെ ഉണ്ടാവും, ധൈര്യമായിട്ട് പോരെ. വരണം, വരണേ.
നിന്നെയല്ല നിന്റെ തന്തയെ കൊണ്ട് ഞാൻ കെട്ടിക്കടാ. കുമാരന്റെ വീട്ടിലേക്ക് പോകുന്നുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ നിന്റെ പ്രായം വല്ലാത്തതാ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആവുമ്പോഴാണ് മനസ്സിൽ വേണ്ടാതീനങ്ങളൊക്കെ തോന്നുന്നത്. നിന്നെ സൂക്ഷിക്കാവുന്ന നിന്നെ കുഴപ്പമുണ്ടെങ്കിൽ പോകും. ഞാൻ സൂക്ഷിച്ചോളാം മുത്തച്ഛൻ. എന്താ അവിടെ? ഒന്നുമില്ലമ്മേ, കുറെ നാളായി ഞാൻ കാണുന്നു, മുമ്പൊന്നും ഇല്ലാത്ത ഒരു അടക്കം പറച്ചില്. നിനക്ക് ഓരോന്ന് തോന്നുന്നതായ അമ്മിണിയമ്മേ, ഞങ്ങൾ വെറുതെ ലോകകാര്യങ്ങൾ പറഞ്ഞിരിക്കുക അല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്ല വികൃതിയും കാണിക്കാനുള്ള ആലോചനയാണെങ്കിൽ രണ്ടെണ്ണത്തിനെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എടി കളി കാര്യമാവാതിരിക്കാനാ ഒരു കണ്ണു വെച്ചത്. അപ്പൊ രണ്ടും കണ്ണിൽ കണ്ണിൽ നോക്കി ഒറ്റ ഇരിപ്പാ. ആദ്യം രണ്ട് കണ്ടു തീർന്നിട്ടില്ല, പിന്നെയല്ലേ സംസാരം. ഞങ്ങള് വെറുതെ ഇങ്ങനെ. അതെ അതെ, വെറുതെ ഇങ്ങനെ ഇരുന്നോണ്ട് കാര്യമായില്ലല്ലോ. കാടയിലും പടപ്പയിലും തല്ലാണ്ട് ഉള്ള കാര്യം തുറന്നു പറ. കുട്ടിക്കൃഷ്ണൻ ദേവയാനെ ഇഷ്ടമാണോ? അതെ. സംശയമൊന്നുമില്ലല്ലോ. എന്താ അതിൽ സംശയിക്കാൻ? നിനക്കോടി അയ്യോടി, അവളൊരു നാണം. വാ തുറന്ന് പറയടി കൊച്ചേ. എടി പറയാൻ. ഇനി അവൾ തള്ള തുറന്ന് പറഞ്ഞിട്ട് വേണം, അവൾക്ക് ഇഷ്ടമാണ്. അത് നീ പറയാൻ. ദേ എന്നെ കൊണ്ടെന്ന്. ഓ സമ്മതിച്ചു. അനിയത്തിയുടെ മനസ്സ് ചേച്ചിക്കല്ലേ അറിയൂ. കാര്യങ്ങൾ ഇത്രയായി ചതുക്കി ഇനി വെച്ച് താമസിപ്പിക്കുന്ന. നാളെ തന്നെ ഞാൻ കുട്ടിക്കൃഷ്ണന്റെ അമ്മയെ കണ്ട് വിവരം പറയാം. അയ്യോ കുമാരേട്ടാ, ചതിക്കല്ലേ. അമ്മയോട് പറഞ്ഞ എല്ലാം കലങ്ങി കുട്ടിച്ചോറാകും. പറയാണ്ട് പിന്നെ. കുമാരേട്ടൻ മുത്തച്ഛനോട് പറഞ്ഞാ മതി, അമ്മയെ കയ്യിലെടുക്കൊരു തഞ്ചം വേണം. അതിന് മുത്തച്ഛൻ വഴി പിടിക്കാൻ നല്ലത്. ശരി മുത്തച്ഛനെങ്ങേ മുത്തച്ഛൻ. എന്റെ ഭാര്യ വീട്ടുകാരായതുകൊണ്ട് പറയല്ല, വലിയ അഭിമാനികളാ, പഴയ തറവാടികള്. അധ്വാനം വിറ്റേ ഉണ്ണൂ എന്ന് വാശിയുള്ളത് കൊണ്ട് അമ്മ അച്ഛൻ കറണ്ട് ആഫീസിൽ ലൈൻ മാന്റെ ജോലി നോക്കും. വേണ്ടിയിട്ടല്ല, വിനയം കൊണ്ടാ. പെണ്ണ് തനി തങ്കം. അമ്മാച്ചനാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെ കൊണ്ടോ എഞ്ചിനെ കൊണ്ടോ കെട്ടിക്കണെന്നാ ഉള്ളില്. അതെ അതെ, അങ്ങനെയൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെന്താ. അല്ല പറയായിരുന്നു. എനിക്ക് വേണ്ട. പിന്നെ കുട്ടിക്കൃഷ്ണനും ദേവയാനിക്കും ഇങ്ങനെ ഒരു ആശയുണ്ടായ പോയി സ്ഥിതിക്ക് നമ്മൾ വേണ്ടേ അത് നടത്തി കൊടുക്കാൻ. പിന്നെ ദേവയല്ല അച്ഛൻ എന്ന് പറഞ്ഞ എന്റെ അമ്മായി ആണ് വീട്ടിൽ പിടിവാശിക്കാരനാ. അങ്ങനെ എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ച് ഞാൻ സമർപ്പിച്ചോളാം. അങ്ങനെ വലിയ ത്യാഗബുദ്ധിയും ചെയ്യണ്ട, എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ എന്റെ കൊച്ചുമോന് അങ്ങനെ ഒരു ആഴ്ച ഉണ്ടെങ്കിൽ അത് ഞാൻ നടത്തി കൊടുക്കും. അത് പിന്നെ ഇദ്ദേഹം ഒരു കാര്യമായിട്ട് നേടിക്കൊടുത്തേ അടങ്ങുമോന്ന്. ലോക പ്രസിദ്ധല്ലേ. മുത്തച്ഛ, മുത്തച്ഛ, എങ്ങനെ മുത്തച്ഛ അമ്മയെന്ന് കയ്യിലെടുക്കുക? നേരിട്ടടുത്ത കൊത്തിക്കീറും, അത് പറ്റൂല. പിന്നെ ഇത്ര വേനത്തിന് അല്പം വളഞ്ഞ വഴിയേ പറ്റൂ. എന്ന് വെച്ചാ ഒറ്റ ശ്വാസത്തിന് അത് പറയാൻ പറ്റുമായിരുന്നെങ്കിലും തെളിപ്പുമായിരുന്നു. നിന്റെ ഈ എടുത്തിയാട്ടം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അടങ്ങിയില്ല, എന്തെങ്കിലും ഒരു ബുദ്ധി തോന്നും. എപ്പോഴാ മുത്തച്ഛ ബുദ്ധി വരിക? നിന്റെ അമ്മയുടെ നായര് വരുമ്പോ എന്ന് പറഞ്ഞ ചത്തുവയുടെ അച്ഛനെ വിടില്ല. നീ പോയിച്ചിരി എണ്ണ എടുത്ത് ചൂടാക്ക്, എനിക്ക് നന്നായിട്ടൊന്ന് തേച്ചു കുളിക്കണം. തലയും തണുത്താലേ എന്തെങ്കിലും നല്ല ബുദ്ധി തോന്നും. ശരി. കുഴമ്പല്ല എന്ന കിട്ടിയോ മുത്തച്ഛ? കിട്ടി.
നിന്റെ തലയെ കയ്യിലെടുക്കാനുള്ള ആ വഴി പിടികിട്ടി. എന്താ എന്താ? നാളെ നീ ഒരു കത്ത് എഴുതണം. കത്തോ? അതായത് ദേവയാനി നിനക്ക് എഴുതുന്നതായിട്ടൊരു കത്ത് ഇവിടുത്തെ വിലാസത്തിൽ എഴുതി പോസ്റ്റ് വിട്ട് ഇടണം. അയ്യോ, അപ്പോ അമ്മ കാണൂലേ? കാണും, പൊട്ടിക്കും, ബായിക്കും. അയ്യോ, കത്തിലെ വിഷയം എന്തുവാ? എന്താ? ആ അവിടെയല്ലേ അതിന്റെ കളി. എന്ത് കളി? അമ്പലത്തിൽ വെച്ച് നിന്റെ തള്ളേ കണ്ടുവന്നും ഇത്രയും ഐശ്വര്യമുള്ള ഒരു അമ്മയുടെ കയറ്റിപ്പിറക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ എന്നും പറഞ്ഞൊരു കാച്ച. കുഴപ്പമാവോ മുത്തച്ഛൻ? എടാ, ഒന്നും ചോദിച്ചാലും നീ എന്റെ പ്രായത്തെങ്കിലും ഒന്ന് മാനിക്കേ. കത്ത് വായിച്ച് തള്ള ഒന്ന് പൊങ്ങണം. അങ്ങനെ പൊങ്ങി 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 തല ഉത്തരത്തെ മുട്ടണം. ഇല്ലയോ? ആർക്കാ? കുട്ടികൃഷ്ണ. കുട്ടികൃഷ്ണനോ? അവൻ ആരാ ഇപ്പൊ എഴുത്തയക്കാൻ? എന്തായാലും ഒന്ന് പൊട്ടിച്ച് വായിച്ചു കളയാം. ആരെഴുതിയതാണെന്ന് നോക്കണമല്ലോ. പ്രിയപ്പെട്ട കുട്ടിക്കൃഷ്ണേട്ടനെ, ഇപ്പോൾ ഇങ്ങനെ ഒരു കത്തെഴുതണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ ഇന്ന് എഴുതിപ്പോയി. കാരണം എന്താണെന്നറിയോ? ഇന്നലെ അമ്പലത്തിൽ വെച്ച് ഞാൻ ചേട്ടന്റെ അമ്മയെ കണ്ടു. പരിസരം മറന്ന് ആ അമ്മയുടെ മുഖത്ത് തന്നെ ഞാൻ നോക്കി നിന്നുപോയി. എന്തൊരു തേജസ്, എന്തൊരു ചൈതന്യം! അമ്മയെ തൊഴണോ ദേവിയെ തൊഴണോ എന്നറിയാതെ ഞാൻ കുറച്ചു നേരം സംശയിച്ചു നിന്നു. ആ അമ്മയുടെ മകനായി പിറക്കാൻ കഴിഞ്ഞ ജന്മം ചേട്ടൻ അത്രയും വലിയ സുഹൃതം ചെയ്തിരിക്കും. ഭാഗ്യവാൻ. മറ്റൊന്നും ആശിക്കുന്നില്ലെങ്കിലും ആ അമ്മയുടെ ജോലിക്കാരിയായിട്ടെങ്കിലും ആ വീടിന്റെ കോണിൽ കഴിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായെങ്കിൽ ഞാൻ ആശിച്ചോട്ടെ. ഈശ്വര ചിന്തകളോടെ സ്നേഹപൂർവം, ദേവയാനി. മുത്തച്ഛ. വന്നു? വന്നു. പൊട്ടിച്ചു, വായിക്കുകയും ചെയ്തു. എന്നിട്ടോ? അവിടെ അല്ലേ കൊഴിച്ചില്. ഏ, എന്തായി എന്നറിയണമെങ്കില് ആ തിരുവോണത്ത് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ? തല്ലിക്കൊന്ന ഉള്ളി ഇരിപ്പ് എന്താന്ന് അറിയാൻ പറ്റൂല. അതായാലും ഇനിയിപ്പ എന്താ ചെയ്യ? ചെയ്യാറൊന്നുമില്ല. വരട്ടെ, വരുമ്പോഴേ കാണുക. അത്ര തന്നെ. സർട്ടിഫിക്കറ്റ് ഒപ്പിടിക്കാൻ ഇന്നലെ ഓഫീസിൽ വന്നപ്പോ ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചു കാണും. അത്രേ ഉള്ളു. അത്രേ ഉള്ളു? അതെ. കഞ്ഞി കുടിക്ക്. ഇത്തിരി കൂടെ ഒഴിക്കട്ടെ? വേണ്ട. അച്ഛനെന്താ ഇന്ന് കഞ്ഞി കുടിക്കാതെ എഴുന്നേറ്റ് പോയത്? വേണ്ട, അഞ്ഞിട്ടാകും. ആ, മതിയായിട്ടായിരിക്കും. എന്റെ അമ്മേ,
എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇറങ്ങി പോക്ക്. ഒരു വക കൊലച്ചത് അതല്ല എന്റെ കുട്ടീഷ, അമ്മിണി അമ്മയ്ക്ക് എന്തെങ്കിലും ആ പെൺകുട്ടിനെ പറ്റി രഹസ്യമായിട്ട് നിന്നോട് ചോദിച്ചറിയണമെങ്കിൽ അച്ഛനവിടെ ഇരിക്കുന്ന ഒരു തടസ്സമാണല്ലോ എന്ന് വിചാരിച്ചു പോകുന്നതാ. അവിടെ നീര് എനിക്കല്ലേ അറിയൂ. എന്താടാ അവിടെ? പോടാ അപ്പുറത്ത്, എടാ അപ്പുറത്ത് പോവാൻ. അച്ഛ, എന്താ? കുട്ടികൃഷ്ണൻ എന്നൊരു കത്ത് വന്നു. കത്തോ? ആ, ഒരു ദേവയാനിയുടെ. ദേവയാനിയോ? കത്തിൽ അങ്ങനെ ദൂഷ്യമായിട്ടൊന്നും ഇല്ല, മാത്രമല്ല കുറച്ച് കൊള്ളാവുന്ന മട്ടൊക്കെ ആണ്. താനും വെറും പരിചയം മാത്രമേ ഉള്ളെന്നാ അവൻ പറയുന്നത്. അത് മുഴുവനും അങ്ങ് വിശ്വസിക്കൊന്നും വേണ്ട. എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം. അവനും കല്യാണപ്രായം ആയല്ലോ, ഒന്ന് ആലോചിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല. അച്ഛൻ നാളെ തന്നെ പോയി ഒന്ന് അന്വേഷിക്കണം. എങ്ങനെയാ, എവിടത്തെയാ, എന്താ ചുറ്റുപാട്, നമുക്ക് ചേരുന്നാണോന്ന് ആദ്യം അറിയണമല്ലോ. എങ്കി നോക്കിയാ മതിയേ. അതത്രേ വേണ്ടു. ആ, രാവിലെ തന്നെ അച്ഛൻ ഒന്ന് പോയിട്ട് വരണം. തൽക്കാലം ഇവരും കുട്ടികൃഷ്ണൻ അറിയണ്ട. നമ്മള് മുതിർന്നവർ തമ്മിലൊരു ധാരണയിലായിട്ട് മതി അവനെ അറിയിക്കാം. എന്നാ അച്ഛൻ പോയി കിടന്നാട്ടെ. എന്റെ ദേവി അന്നപൂർണേശ്വരി, എല്ലാം എന്റെ കുഞ്ഞിന് നന്മയായിട്ട് വരണമേ. എന്നാ അച്ഛൻ പോയിട്ട് വന്നാട്ടെ. എന്നാ ഞാൻ പോയിട്ട് വരാം. നന്നായി ജനമേ, സന്തോഷമായി. ഇപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി നിന്നെ കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകുന്നത്. നല്ലൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടതാ. അസല് ശകുനമല്ലേ, പോകുന്ന കാര്യം ശുഭം. അതെന്താ? വേശ്യാദർശനം പുണ്യം, ദക്ഷഭാഗേ വിശേഷത. എന്ന് വെച്ചാൽ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോ വേശ്യയെ ശകുനം കാണുക, അതും ദക്ഷിണഭാഗത്ത്. ഇതിൽ പറയും, ഇനി എന്താ വേണ്ടത്? ദേ മുതുക്ക, ഞാനൊരു ആട്ട് വെച്ച് വരും. ഒരുമാതിരി ചൊറിയെന്ന് വർത്തമാനം പറഞ്ഞല്ലോ. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്ക. ഒരു നല്ല കാര്യം ആലോചിക്കാനാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതെ, അപ്പൊ പിന്നെ അതിന്റേതായ രീതിയിൽ ഒരു ഐശ്വര്യമായിട്ട് തുടങ്ങിയല്ലണ്ട. മിലിട്ടറി കോട്ടയാ. എന്താ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഒരു 80, 70, 50 വയസ്സ് തോന്നി. കഴിഞ്ഞ 70-ൽ 78 കഴിഞ്ഞു. അയ്യോ, പറഞ്ഞാ വിശ്വസിക്കില്ല. എന്താ അതിന്റെ കാര്യം? രണ്ട് കാര്യത്തിലാ എനിക്ക് നിഷ്ഠ. ഒന്ന് ബ്രഹ്മചര്യം, രണ്ട്. ആ നിലയ്ക്ക് ഞാൻ ഇനി നിർബന്ധിക്കുന്നില്ല. ഇനിയിപ്പോ എന്താ വേണ്ടേ? കാര്യങ്ങളൊക്കെ അമ്മാവൻ തീരുമാനിക്കും. കുട്ടികൃഷ്ണൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവല്ലോ. പറഞ്ഞു. പക്ഷേ ഞാൻ ആലോചിച്ചത്, കുമാരൻ സ്നേഹമായിട്ടൊരു സാധനം തന്ന സ്ഥിതിക്ക് ഞാനത് നിഷേധിക്കാൻ പാടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ചും നമ്മൾ ബന്ധുക്കൾ ആകാൻ പോകുന്ന സ്ഥിതിക്ക് അത് മോശമല്ലേ? അതെ. അതാ അതിന്റെ കാര്യം. പത്മാവതി, രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം. വളരെക്കാലം കൂടിയിട്ട് ഇന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാ. അമ്മിണി അമ്മ ഇതൊന്നും അടുത്തതിനകത്ത് കേട്ടില്ല. മിലിട്ടറി.
ചേട്ടാ. വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിച്ചവനെ അവമാനിക്കാൻ പാടില്ല. എങ്ങനെയാ മത്സ്യമാംസാദികളൊക്കെ? അല്ല, പത്മാവതി എന്തായാലും ഒരു കോഴിയെ പാസാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഏതായാലും ഒരു നിഷ്ഠ തെറ്റി. പിന്നെ എന്താ പേര്? പത്മാവതി. പത്മാവതി ഇഷ്ടമായിട്ടൊരു കാര്യം ചെയ്യുമ്പോ ഞാനത് നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ, പ്രത്യേകിച്ചും നമ്മൾ ബന്ധുക്കളാകുമ്പോ ഒന്ന് സ്ഥിതിക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ലമ്മാവ, രണ്ട് നിഷ്ഠ തെറ്റി, രണ്ടെണ്ണം കൂടി ചെല്ലുമ്പോ മൂന്നാമത്തെ നിഷ്ഠം കൂടി തെറ്റിക്കണം തോന്നുവോ? അതേ, മൂന്നാമത്തെ ഞാനങ്ങ് മറന്നുപോയി. ബ്രഹ്മചര്യ. പൊട്ടു തക്കാൻ എന്തെങ്കിലും ഞാൻ പോകട്ടെ. എടുക്കല്ലേ. നിന്റെയും പത്മാവതിയുടെയും കല്യാണം ഞാൻ നടത്തിത്തരും. എന്റെ അല്ല, കുട്ടിക്കൃഷ്ണന്റെ. കുട്ടിക്കൃഷ്ണന്റെ കല്യാണം. കുട്ടിക്കൃഷ്ണൻ കുട്ടിക്കൃഷ്ണൻ ആ കല്യാണം ഞാൻ നടത്തും. മനസ്സിലായോ? കുട്ടിക്കൃഷ്ണൻ ദേവയാനിയും. കുട്ടിക്കൃഷ്ണൻ ദേവയാനി. നീയല്ലേ എന്റെ കുട്ടിക്കൃഷ്ണൻ. അടുത്ത ധനുമാസത്തിൽ കല്യാണം. ധനുമാസത്തിൽ എന്താ വിശേഷം? ധനുമാസത്തിൽ കല്യാണം. അല്ല, ധനുമാസത്തിൽ തിരുവാതിരനാൾ. ഭഗവാൻ തന്റെ തിരുവാളല്ലോ. ധനുമാസത്തിൽ നല്ല ഉറക്ക, സംഗതി ഏറ്റു. ഞാനങ്ങ് കുളിപ്പിച്ച് കിടത്തി. ഒന്നും വിഷമിക്കണ്ട, താൻ ധൈര്യമായിട്ടിരിക്കും. മൂപ്പറ ഞാൻ അവിടെ എത്തിച്ചോളാം. താൻ പോയിക്കൂടു. അങ്ങനെ കുമാരൻ പൊക്കു, ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണ്. പൊക്കു, ധൈര്യമായിട്ട് പൊക്കു. ഞാനല്ലേ പറയുന്നത്. പൊക്കോ, പിന്നെ ഇങ്ങോട്ട് വരെ. അമ്മേ, ഈ മുത്തശ്ശൻ വന്നു. എന്താ അച്ഛൻ ഇത്ര താമസിച്ചത്? പറയാം. ഇനി ഒരു കസേരയും എടുത്തിട്ടേ, ഭയങ്കര ചൂട്. ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ വിത്തും വേരും ചകഞ്ഞ് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ മടങ്ങും. അതാ എന്റെ ശീലം. ആ എന്താ അവിടെ? അല്ല മുത്തച്ഛൻ. മുത്തച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ. ഇച്ചു പോടാ അപ്പുറത്ത്. കൊച്ചുവർത്താനം കേൾക്കാൻ കുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞാൽ അതിശയോക്തിയാണെന്ന് വിചാരിക്കരുത്. ഇത്രയും ഐശ്വര്യമുള്ള ഒരു കുട്ടി അച്ഛൻ കണ്ടോ? പിന്നല്ലാണ്ട് കണ്ടു. ചുറ്റുപാടുകൾ അന്വേഷിച്ചു. എന്നിട്ട് ഒരു തിരക്കേടുമില്ല. ഇപ്പോ വലിയ സ്ഥിതിയിലൊന്നും അല്ലെങ്കിലും പഴയ തറവാടികളാ. കൊട്ടാരത്തിലെ കാര്യക്കാരുടെ വകയിലെ ഒരു തായ് വഴിയാ. അഭിമാനികള് ആ കുട്ടിയെ ഈ തറവാട്ടു. അതൊക്കെ പറഞ്ഞിറക്കം കേൾക്കണ്ട. ആ കുട്ടിയെ ഈ തറവാട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് കുട്ടിക്കൃഷ്ണന്റെ ഭാഗ്യം എന്നല്ല, അമ്മിണിയമ്മയുടെ ഭാഗ്യം എന്നേ ഞാൻ പറയും.
എന്റെ ഭഗവതി ആ ആ കുട്ടി ഈ ബലി കടന്നു വന്നാൽ സന്ധിക്കുതേ വേറെ വിളക്ക് വെക്കണ്ട അത്രയൊക്കെ ഐശ്വര്യമാ എന്നാ നടത്താം ഈ വക കാര്യങ്ങൾ എങ്ങനെയാ വേണ്ടതെന്ന് നീ എന്നെ പഠിപ്പിക്കുക അതവിടെ നിൽക്കട്ടെ ആദ്യം അമ്മണി അമ്മ കുട്ടിയെ ഒന്ന് കാണണം അതിന് പ്രത്യേകിച്ച് അടങ്ങൊന്നും വേണ്ട നാളെ കുട്ടി അമ്പലത്തിൽ വരും അവിടെ വെച്ച് കാണാം എല്ലാറ്റിലും മുഖ്യം അമ്മണിയമ്മയോട് ഇഷ്ടമാണല്ലോ ആ കുട്ടി കൃഷ്ണൻ ഇപ്പോഴും ഒന്നും അറിയണ്ട അതെ അവനോട് ഇപ്പൊന്നും പറയണ്ട അത് നീ പോയിട്ട് ജീരവെള്ളം എടുത്തോണ്ട് വാ അച്ഛൻ നിന്ന് കുളിച്ച് ഈ ഡ്രസ്സൊക്കെ മാറ്റി വല്ലത് കഴിച്ചു അതൊക്കെ പിന്നെയാ മേല് മുഴുവൻ ഭയങ്കര വേദന ഞാൻ നടന്നു നടന്നു നീ അത് ജീരവെള്ളം എടുത്തോണ്ട് വാ അല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുമേ കുട്ടി കിഷന്റെ അമ്മയെ കണ്ടാ നിനക്കറിയില്ലേ അവിടെ അമ്പലത്തിലുണ്ട് നിന്നെ കാണാൻ വേണ്ടി കൂടിയായി ഈ വരവ് കാണുമ്പം ഐശ്വര്യമായിട്ടൊന്ന് ചിരിച്ച് ആ കാലിലും തൊട്ടേര് അതൊരു പാവമാ ഒരു താളത്തിനങ്ങ് നിന്നാൽ പുഷ്പം പോലെ കയ്യിലെടുക്കാം ഞാൻ പറഞ്ഞത് നോക്ക് മനസ്സിലായോ ഇവിടെ ഒരു ട്യൂബ്ലൈറ്റ് ഇടാം രണ്ട് സൈഡിൽ ഒരു 60 ബൾബ് മിറ്റത്ത് വേണമെങ്കിൽ ഒരു മെർക്കുറി ആകാം പപ്പനാഞ്ഞിട്ടം പറയുന്ന കേട്ടാത്തൊന്നും ഇവിടെ എന്തോ ദൈവകാഴ്ചയ്ക്കുള്ള ഒരുക്കമാണെന്ന് അച്ഛൻ എവിടെ ചെന്നാലും ഒറ്റ നോട്ടുള്ളു എവിടെയെങ്കിലും പുതിയ ലൈൻ ഇടുക ഉടൻ തന്നെ ഫ്യൂസ് ഊരുക എന്തായാലും കല്യാണം ഉറപ്പിച്ചു നമ്മളിന്ന് വിരുന്നുകാരെ കൂട്ട് ഉമ്മർത്തിരിക്കണേ നമുക്ക് അകത്തൊക്കെ ഒന്ന് കയറിയിട്ട് വരാം വാർജുന വേണ്ട 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 അത്തരം സ്വാതന്ത്ര്യമൊക്കെ ബന്ധുക്കളായിട്ട് ഇപ്പൊ നിക്കണ്ടടുത്ത് അങ്ങ് നിന്നാ മതി അങ്ങോട്ട് പോയി ഇരുന്നാട്ടെ ഒരാമിളിക്ക് ഇത് കോത്താചാരം പറ്റും അപ്പോ അഭിനമ്മേ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ അല്ലേ കൂടുതൽ എന്ത് പറയാനാ സ്ത്രീധനം ഒന്നും നമുക്ക് വേണ്ട കുട്ടി തന്നെയാ നമ്മുടെ ധനം പിന്നെ നാട്ടുനടപ്പ് അത് അച്ഛനറിയാലോ ഞാൻ ഈ വീട്ടിൽ കയറി വരുമ്പം 10-60 പൗണ്ട് സ്വർണം ഉണ്ടായിരുന്നു എനിക്ക് അത്രേ ഒന്നും ഇല്ലെങ്കിലും കുറഞ്ഞതൊരു 35 പൗണ്ട് ആഭരണം ദേവയാനിക്ക് ഉണ്ടാവണം അതേ എനിക്ക് പറയാനുള്ളൂ എന്താച്ചാ ആ 35 മതി അത്രയെങ്കിലും അവരെ ഉണ്ടാക്കട്ടെ മുപ്പത്തഞ്ച് പവനോ അതിന് മാത്രം എന്തിരിക്കുന്ന അവന് എന്താ വല്ല സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതോ അല്ല പിന്നെ 35 പവൻ പോയിട്ട് 3.5 പവൻ ഞാൻ വിചാരിച്ചാ ഉണ്ടാകത്തില്ല ഈ നാട്ടിലുള്ള മുഴുവൻ പീസ് ഊരിയാലും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഉണ്ടാക്കാം വോട്ടിക്കണം ഇത് നടക്കില്ല അത് തന്നെ ചുമ്മാ വായി തട്ടിട്ടെന്താ കാര്യം നല്ലൊരു ആലോചനയായിരുന്നു പക്ഷെ അന്തം കൊന്നില്ലാത്ത ഡിമാൻഡ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാനാ മോങ്ങുന്ന അത്ര തന്നോണ്ടെങ്കിൽ പറയടി അവനോട് നിന്നെ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഞാനും അവനും കൂടി സാക്ഷ്യപ്പെടാൻ വരാം അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ
ഒരുമാതിരി ചത്ത വീട്ടിൽ ശവത്തിന് കാവലിരിക്കണമായിരുന്നു. എഴുന്നേറ്റ് മുഖം കഴുകി മനുഷ്യരെ കൂട്ട് നടക്കടാ. മുത്തച്ഛനത് പറയാം. തേങ്ങ കൊല എല്ലാം ഇവിടം വരെ കൊണ്ടെത്തിക്കാമെങ്കിൽ ഇതിനുള്ള വഴി മുത്തച്ഛൻ ഉണ്ടാക്കും. നേരാണോ? അല്ല നോണ. എടാ കുട്ടീഷ, മുട്ട് വരുമ്പോഴൊന്നും ഈ മുത്തച്ഛന് ഒരു വഴി തുറന്നു കിട്ടാണ്ടിരുന്നിട്ടില്ല. എന്താ? ആ അതാ എന്റെ ഈ ബ്രഹ്മചര്യത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ബ്രഹ്മചര്യമോ? കറതീർന്ന ബ്രഹ്മചാരി അല്ലേ നിന്റെ മുത്തച്ഛൻ. മുത്തച്ഛ, അപ്പൊ എന്റെ അച്ഛൻ മുത്തച്ഛന്റെ മോനല്ലേ? അത് പിന്നെ കുടുംബം അന്യം നിന്ന് പോയിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു ത്യാഗമല്ലേ? കിട്ടിയോ? ഐഡിയ? ഐഡിയ വല്ലതും പാതിരാത്രിക്കാവിന്റെ ഐഡിയ. രാഘവൻ തിരിച്ചു വരുന്ന പാതിരാത്രി ആകുമ്പോഴാണ് കണ്ണ് നടക്കുന്നത്. അവിടെ അവൻ രാത്രി വിളിച്ചു ഞാൻ ഈ പറയുന്നത് എങ്ങും പതിവില്ലാത്ത രാജുവൊന്നുമല്ല. നമുക്കിപ്പോ എന്താ വേണ്ടേ? കല്യാണം നടക്കണം, അതല്ലേ ഉള്ളൂ. മുപ്പത്തഞ്ച് പവന്റെ ആഭരണമില്ലാണ്ട് അമ്മിണി അമ്മ ചൊട്ടയ്ക്ക് സമ്മതിക്കുകയല്ല. അത് അങ്ങനെ ഒരു ജന്മം. പപ്പരാവൻ ഈ ജന്മം മുഴുവൻ തല കുത്തി നിന്നാലും മുപ്പത്തഞ്ച് പവന്റെ ആഭരണം ഉണ്ടാക്കാൻ ഒക്കുകയല്ല. അപ്പൊ പിന്നെ ഇതേ ഉള്ളു വഴി. ഒരു മുപ്പത്തഞ്ച് പവന്റെ ആഭരണം രണ്ടുമൂന്ന് ദിവസത്തെ കരവലി വാങ്ങിക്കാൻ അത്ര വലിയ ആളോ വേലോട്ട് വേണോ? മൂത്തവളുടെയും മോന്റെ വെള്ളിന്റെയും പിന്നെ അയലോക്കത്തുകാരുടെയും എല്ലാവരുടെയും കൂടെ കുടുംബം എന്താ? അമ്മിയമ്മ ഇതുപോലും അറിയാൻ പോകുന്നോ? സംഗതി കൊള്ളാം, പക്ഷേ അത് പിന്നെ തിരികെ കൊടുക്കണ്ടേ? വേണം. കല്യാണം കഴിഞ്ഞാ പിന്നെ അത് സൂചി ഇത് ചെവി അറിയാതെ ഉടമസ്ഥ മറിഞ്ഞ് തിരിച്ചു കൊടുത്തേക്കണം. അപ്പോ അമ്മണിയമ്മ ചോദിക്കില്ലേ ആഭരണങ്ങളോടെ? വായിൽ നാളുള്ളപ്പോഴാണോ എന്റെ പൊന്നു പപ്പനാവ മറുപടിക്ക് പഞ്ഞം. അപ്പോഴത്തെ ഞാനും പോലെ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾ തടി തപ്പണം. കള്ളന്മാരെ പേടിച്ച് ബാങ്കിലെ ലോക്കറിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാ മതി, അമ്മ വിശ്വസിച്ചോളൂ. ഉറപ്പാണേ, കാര്യങ്ങൾ അവസാനം ചീറ്റിപ്പോയാലുണ്ടല്ലോ, പിന്നെ തല നോക്കാൻ പറ്റില്ല. എന്റെ പൊന്നു പപ്പനാവ ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ ഇന്നോളം ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. നീ കണ്ണുമടച്ച് വിശ്വസിച്ചു, നമുക്ക് നമ്മുടെ കാര്യം പുഷ്പം പോലെ നടത്തിയെടുക്കാം. എന്തായി അച്ഛ? എന്താ? മുപ്പത്തഞ്ച് പവൻ അവരുടെ കൊക്കിൽ ഒതുങ്ങുന്നതല്ല എന്ന് വെച്ച് ഇത്രയും നല്ല തറവാട്ടിൽ നിന്ന് വരുന്ന ഒരു ബന്ധം വേണ്ടെന്ന് വെക്കാൻ അവർക്കൊട്ടും മനസ്സും വരുന്നില്ല. ഞാനിന്ന് പപ്പരാവിനെ കണ്ടു. ആവതില്ലെങ്കിലും എങ്ങനെയും വഴി ഉണ്ടാക്കാമെന്ന അവരങ്ങ് സമ്മതിച്ചു. അമ്മേ, ഈ ഞാനൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് എപ്പോഴെങ്കിലും നടക്കാതെ വന്നിട്ടുണ്ടോ എന്റെ അമ്മണിയമ്മ? ഇല്ല ഇല്ല. ദിവസവും മുഹൂർത്തവും നമ്മൾ തന്നെ നോക്കി നിശ്ചയിച്ചാ മതി എന്ന് അവര് പറഞ്ഞു. വരണ വഴിക്ക് ആ കിട്ടു പണിക്കുന്ന അവിടെ കയറി അതും കുളിപ്പിച്ചു. അതേതായാലും നന്നായി. ചിങ്ങം മൂന്ന് രാവിലെ
രാവിലെ 9 ഉപ്പയിലും 10 ഉം ഇടയ്ക്ക് മുഹൂർത്തം. ഈ വർഷം ഇത്രയും നല്ല മുഹൂർത്തം വേറെ ഇല്ലെന്നാ പണിക്കൽ പറയുന്നത്. ദേവി നന്നായിരിക്കട്ടെ. എന്താ എന്താ നമുക്കിതൊന്ന് നടത്താച്ച. മൂന്നാമത്തെ കല്യാണമാണ് ഇത്. ഒന്നെന്റെ ഒന്നെന്റെ മോന്റെ ചാൽ നിന്റെ പിന്നെ ഇതും. ഇതൊരു ഭാഗ്യാണ് രമളി. അച്ഛൻ എന്താ പറഞ്ഞുവരുന്ന എനിക്ക് മനസ്സിലായില്ല. വേറൊന്നുമല്ല, ഇന്ന് കുട്ടികൃഷ്ണൻ ഉറങ്ങാൻ പറ്റൂല. മുലകുടി മാറിയ പിന്നെ അവ മുത്തച്ഛന്റെ കൂടെ അല്ലായിരുന്നു കിടപ്പ്. അതാ ഞാൻ പറഞ്ഞത്, അവനില്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റൂല. വെള്ളക്കല്ല് വെച്ച നെക്ലേസ് ഒന്ന്, ഡയമണ്ട് വിട്ടുള്ള വള 4, പിന്നെ 3 പവന്റെ വേറൊരു മാല, ചക്രം പോലെ ലോക്കറ്റുള്ളത്, മാല 2 അയൽവക്കത്ത കാർത്തേനിയം മേടയാ. അത് ഊരി തന്ന ഞാൻ അങ്ങോട്ട് പൊക്കോളാം. എന്റെ കുമാര ചെറുക്കനും പെണ്ണും മുറിക്കാത്ത കയറി കഥ കടച്ചു. അവരൊന്നും കാണത്തില്ല. ഒരു മേൽ കൊള്ളലാട്ട് വർത്താനം പറഞ്ഞ ചൊളിഞ്ഞു വരും ഞാൻ പറഞ്ഞേക്കാം. അപ്പോ നാളെ കഴിഞ്ഞ് വിരുന്നിന് അവരങ്ങോട്ടല്ലേ വരുന്നത്? അത് ഒരു ക്ഷമിച്ചല്ലേ പറ്റൂ. എന്റെ കുമാര, നീ വെറുതെ പഠിക്കും കൂടുന്ന് കല ഉടക്കിയാ അങ്ങ് പോ. പല ഇനത്തിലും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരെണ്ണം എന്റെ ഭഗവതിയെ. വാചാലമാകും മൗനം,
പ്രിയ വാക്യങ്ങൾ കോർക്കും നയനം. വാചാലമാകും മൗനം പ്രിയ വാക്യങ്ങൾ കോർക്കും നയനം. ഇരു കരളുകളിൽ ഇതളിതളായി ഇരു കരളുകളിൽ ഇതളിതളായി മോഹങ്ങൾ വിരിയവേ. ഹൃദയവും ഹൃദയവും തമ്മിൽ ചേരുമ്പോൾ വാചാലമാകും മൗനം പ്രിയ വാക്യങ്ങൾ കോർക്കും നയനം. ഇതളിതളായി മോഹങ്ങൾ വിരിയവേ. വാചാലമാകും മൗനം പ്രിയ വാക്യങ്ങൾ കോർക്കും നയനം. ആചാരങ്ങളൊക്കെ ഉണ്ട്. മോണി ചെന്ന് ആദ്യം കുളിച്ചിട്ട് വാ, എന്നിട്ട് അടുക്കള കയറിയാ മതി. ആ
ചേട്ടാ 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 എന്ത് പണിയായി കാണിച്ചത്? നല്ലൊരു ഉറക്കവും കളഞ്ഞു. നേരത്തെ എണീക്കണേ. നല്ലോണം നോക്ക്, എവിടെ വെച്ചെന്ന് ആദ്യം ഓർക്ക്. ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. എടാ ഇവിടെ പോയി. ഇവിടെയോ? ഇവിടെയാണ് വെച്ചത്. പെട്ടിക്ക് അകത്ത് നോക്കിയോ? ഇല്ല. നോക്ക്, കാണുന്നില്ലല്ലോ. എവിടെയെങ്കിലും വെച്ചിട്ട്. ഈ പെട്ടിയുടെ മുകളിൽ തന്നെയാ ഞാൻ വെച്ചത്. ഇത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ എല്ലാം അറിഞ്ഞോട് ഇങ്ങനെ സൂക്ഷ്മക്കുറവ് കാട്ടിയാൽ. നോക്ക്, എല്ലായിടത്തും നോക്ക്. എന്താണ് അത്? എന്താ കുളിക്കാൻ നേരത്തെ ആഭരണങ്ങൾ കണ്ടെടുത്ത് ഊരി വെച്ചിട്ട് ഇപ്പൊ നിന്ന് കരയുന്നു, കാണാനില്ലെന്ന്. അത്രേ ഉള്ളു? അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ അമ്മ എടുത്തു വെച്ചോ? കല്യാണം കഴിഞ്ഞ് ആഭരണങ്ങൾ വെറുതെ ഇട്ട് ചമഞ്ഞ നടക്കുന്ന ഒരു അന്തസ്സുകേടാ. ഞാനതിന്റെ തലമാരി വെച്ചു. ആഭരണങ്ങൾ ഇട്ട് അണിഞ്ഞു നടക്കേണ്ട ഇനിയും ചില സന്ദർഭങ്ങളുണ്ട്. അതുവരെ അത് അമ്മയുടെ അലമാരി ഭദ്രമായിട്ട് ഇരുന്നോളൂ. അയ്യോ അമ്മേ, നീ വാ. നിനക്ക് ആഭരണങ്ങൾ കാണുന്നേ വേണ്ടോ? ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചില്ലേ, ശരിയാവത്തില്ല. ഇത് ദേവയാനിയുടെ, ഇത് കുട്ടിക്കൃഷ്ണന്റെ മുത്തശ്ശിയുടെയും എന്റെ മകൻ. എല്ലാം ഒന്നിച്ച് ഭദ്രമായിട്ട് ഈ പെട്ടിയിൽ ഇരുന്നുള്ളൂ. എല്ലാവരുടെ തിരികട്ടെ കുടുംബസ്വത്തായിട്ട്. വെറുതെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് അവസാനം കണ്ടില്ല, തേഞ്ഞുപോയി, ഊരിപ്പോയി. എന്തിനു ഓരോ മനപ്രയാസങ്ങൾ? അവിടെ ഇരിക്കട്ടെ. മുത്തച്ഛ, നീ ഒന്ന് സമാധാനപ്പെട്ടു. ഉഡീഷ, നാളെ ഇരുന്നു പോവില്ലേ? ആഭരണങ്ങൾ ഏതാണ്ട് പറ്റുമോ? അപ്പൊ സാധനം താനേ പുറത്ത് വരും. കൈ കിട്ടിയാൽ പിന്നത്തെ കാര്യം നമുക്ക് നോക്കരുതോ? എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും നാളെ നേരം എടുത്ത് അവരോട് എത്തിയാ മതിയായിരുന്നു. രമണിന്റെ ഏട്ടന്മാരെ അറിയുന്നു. ആ മാലയമ്മളെ തിരിച്ചിട്ടാ മതിയായിരുന്നു. ഭാര്യയുടെ ആങ്ങളുടെ കാര്യം വലുത്, ബാക്കിയുള്ളവർക്ക് അയൽക്കാരെ കാണുമ്പോ ചങ്കിൽ തീയാ. അതിന്റെ അളിയിട്ട് മൊനവിച്ച് സംസാരിക്കുന്നത്. അർജുന, നീ നിന്റെ ഉടപ്പുറന്നവർക്ക് വേണ്ടിയാ കുഴിച്ചു നോക്കുന്നത്. ഞാനോ സംബന്ധ വീട്ടിലെ തീ കോരി സ്വന്തം നെഞ്ചിനകത്തിട്ടാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മകനും കൊള്ളാം, മരുമോനും കൊള്ളാം. ഇത്ര നേരം ക്ഷമിച്ചില്ലേ? നേരം വിളിക്കുന്നവരായാലെന്താ? കുട്ടികൃഷ്ണൻ ഒരുങ്ങി കഴിഞ്ഞില്ലേ? വ്യാഹാരത്തിന് മുമ്പ് ഇറങ്ങേണ്ടതാ. നിന്നോടാ ചോദിക്കുന്നത്. ദേ ഇറങ്ങായി. അല്ലമ്മേ, വിരുന്നിന് പോകുമ്പോ ആഭരണങ്ങളൊക്കെ ഇടണ്ടേ? എന്തിനാ? കല്യാണത്തിന് ആഭരണങ്ങളൊക്കെ ഇട്ടൊരുങ്ങിയതല്ലേ? അവിടെ ഉള്ളവരൊക്കെ കണ്ടത് തന്നെയാ. ഇനിയിപ്പോ ഒരു പ്രദർശനം അങ്ങോട്ട് വേണ്ട. എന്നാലും ഒരു എന്നാലും വേണ്ട, പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. എന്താടാ മോനെ പിന്നെ നിന്ന് തത്തിക്കളിക്കുന്നത്? മുത്തശ്ശനോട്? മുത്തശ്ശനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇനി നിങ്ങൾ രാഹുകാലത്തിനും ഇറങ്ങാൻ നോക്കൂ. അച്ഛാതെ ഇവര് പോകുന്നെന്ന്. പോയിട്ടു പോയിട്ടു മോളെ, അച്ഛനോടൊക്കെ പ്രത്യേകം പറയണം. പറയാം. വരുന്നുണ്ടോടാ? ദാണ്ടി വരുന്നു. അതവരല്ലേ. എവിടടാ അവര്? അതവരല്ലേ. എന്ത് ഇത്ര ആക്രാന്തം? അവരിങ്ങോട്ടല്ലേ വരുന്നത്? നിനക്കത് പറയാം. ഉരുപ്പടികൾ തിരികെ കിട്ടുന്നവരെ മനസ്സിലൊരു സമാധാനമല്ലേ പത്മാവതി?
ദൈവമേ, അവളുടെ കഴുത്തിലും കയ്യിലും ഒന്നും കാണാനില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യനെ, അതൊക്കെ പെട്ടിയിലുണ്ടാവും. അങ്ങനെയാവൂല്ലേ? ആ വാ മക്കളെ, അകത്തേക്ക് വാ. ഇവിടെ അങ്ങ് ക്ഷീണിച്ചു പോയില്ലടാ പാപ്പ. പിന്നെ ഒരു ദിവസം കൊണ്ട് ക്ഷീണിച്ചു പോലെ അമ്മുമ്മക്ക് കണ്ടുപിടിക്കാനിട്ടാ. ഇവന്റെ മോത്ത് എന്തോ ഒരു സന്തോഷമില്ലാത്തത്. ആദ്യമായിട്ട് കഴിക്കണ കല്യാണമല്ലേ അമ്മമ്മേ, പരിചയക്കുറവ് കാണും. അവരെടുത്ത് കഴിച്ചോളും. അമ്മ പോയോടെ തിരുന്നേ. നീ ഒന്ന് പോടാ അവിടുന്ന്, എന്നെ ഇരുത്താൻ വന്നേക്കണത്. അവരിങ്ങോട്ട് വന്നേ ഉള്ളൂ, ഞാൻ ഉടനെ വാങ്ങിച്ച് അങ്ങോട്ട് എത്തിക്കാം. നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരല്ലേ, ദൈവത്തെ ഓർത്ത് അങ്ങ് പോവും. അങ്ങ് എത്തിക്കണം. ഏറ്റവും എന്താടാ ആ പഠിക്കുന്നോണ്ട് ഒരു കുശുകുശിപ്പ്? അതും ആ ഏന്തിയനോട്. എന്താടാ പണ്ടാടങ്ങാനായിട്ട് നിങ്ങളുടെ നാവൊന്ന് അടക്കി വെക്കാൻ തള്ളേ. ഉരുപ്പടികളായാലും പെട്ടി വെച്ചിട്ട് വന്നാ നന്നായി, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഇനി ഓരോന്ന് ഉരുടെ പങ്കുവെക്കണ്ടേ? എത്രയും നേരത്തെ കൊടുക്കേണ്ടത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാ പിന്നെ നമുക്ക് വല്ല മനസ്സിലായിട്ട് മിണ്ടുകയും പറയുകയും ചെയ്യാമല്ലോ. അത് ദേവാനല്ലേ ആയിരിക്കല്ലേ മോളെ. ദേവാനി, ആഭരണങ്ങളും എടുത്തോ മോളെ, വെറുതെ എന്തിനാ വഹിക്കുന്നേ? എടി കൊച്ചെ, പെട്ടി നിന്ന് ആഭരണങ്ങൾ എടുക്കാൻ. അല്ലാണ്ട് പിന്നെ ഇവർക്ക് അറിഞ്ഞൂടെ അവിടുത്തെ ചുറ്റുപാടൊക്കെ. ഓ, ഒന്നും അറിയാത്ത പോലെ നിന്ന് മുങ്ങാൻ മതി അടി. എനിക്ക് ആങ്ങളമാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ആങ്ങളമാരുടെ കാര്യം പിന്നെ സഹിക്കാം, കൂടെ പറഞ്ഞവരല്ലേ. ഞാൻ എന്ത് ചെയ്യും? ആ അയൽവക്കത്തെ കാർത്തികനെയും വേണമെങ്കിൽ ഒരു പിശാച. എങ്ങനെയെങ്കിലും പറഞ്ഞ ആഭരണം മേടിക്കാൻ നോക്കാതെ നിന്ന് മുങ്ങിയാ മതി അടി. കല്യാണം നടന്നിരിക്കുന്ന ഏറ്റവും മുൻകൈ എടുത്തവൻ ഞാനാ. എന്നോട് ഇത് വേണമായിരുന്നു കുട്ടികൃഷ്ണ. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ സംഭവം ഞാൻ പറഞ്ഞേക്കാം. അമ്മ ഇങ്ങനെ ചെയ്തു കളയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാ. എന്ന് പറഞ്ഞാ എങ്ങനെ കുട്ടികൃഷ്ണ? കുറച്ചുകൂടി ക്ഷമിക്കുക, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. എങ്ങനെ? മുത്തശ്ശി അതിനെന്തെങ്കിലും വഴി കണ്ടുപിടിക്കും, ഉറപ്പാണ്. രമണിയുടെ ആങ്ങളമാരെ അച്ഛൻ നല്ലോണം അറിയാമല്ലോ. ഇനിയിപ്പോ അവൾ ആഭരണം എടുത്ത് ഞാൻ മറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ വീട് തലയിലായി മറിച്ചു വെക്കും. ഭീമസന്മാരൊന്നും രണ്ടുമല്ല, മൂന്ന് പേരാ. ഒരു സംശയം വേണ്ട, നിങ്ങളെ വെച്ചേക്കില്ല ഏട്ടന്മാര്. കേട്ടില്ല? എന്റെ അമ്മോ, പെണ്ണും പിള്ള ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേ. എവിടെ? ആര്? ഇവിടെ ഉള്ളവര്. എന്താ എന്നെ കണ്ടിട്ട് കണ്ണി പിടിച്ചില്ലേ? ഓ, പിടിച്ചു. വെറുതെ എന്റെ വായിക്കു കേക്കണ്ട. പപ്പനാഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അച്ഛൻ പുറത്തു പോയി. അപ്പൊ വരും. വല്ല ഫ്യൂസുരാൻ പോയ പോക്കല്ലേ, എപ്പ വരും എന്ന് പറയാൻ പറ്റൂല. ലൂസ് കോണ്ടാക്ട് ഇല്ലെങ്കിൽ തിരിച്ചു വരും. ഞാൻ ഒന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണം. ഓ, നീ എന്താണാ അപ്പൊ ഒളിച്ച്? ഇടി വെട്ടിയവന് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ അയലോടെ പപ്പ. അത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, തൽക്കാലം ഒന്ന് ക്ഷമിക്കുക. എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാം? പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ആംഗ്ലമാരോട് കയറി വരാതിരുന്നാ മതി. എന്റെ ആഭരണങ്ങൾ തിരിച്ചു കിട്ടാതെ ഞാൻ ഇവിടുത്തെ പോവില്ല. അയലോക്കത്തെ കാർത്തനോട് മാല വാങ്ങിച്ചോണ്ട് ഞാൻ വന്നത്. തിരിച്ചു ചെല്ലുമ്പോ അത് കൊടുക്കണം. കടയിൽ പോണെങ്കിൽ തലയിൽ മുണ്ടിട്ട് കൊണ്ട് കയറിയാടാ എനിക്കിപ്പോ. കട പൂട്ടി ദിവസം ഞാൻ ഇങ്ങോട്ട് വരും. ഇവളില്ലാതെ ഞാൻ അവിടെ ഒറ്റക്ക് പോയി കിടന്നിട്ട് എന്താ കാര്യം? അച്ഛനെന്താ ഒന്നും കഴിക്കാത്തത്? കഴിക്കാണ്ട് തന്നെ നിറഞ്ഞു മോളെ. Thank you.
ഇതൊരുപോലെ കൊലക്കഥയായി പോയല്ലോ മൂപ്പ് ലേറ്റ് ചെയ്തത്. എന്തോ അതൊക്കെ അമ്മേനെ ആവർത്ത് ചോദിച്ചാ ഒടുക്ക നാട്ടിക്ക് വന്നു. ഇപ്പൊ എന്തായി? എന്റെ പൊന്നു ബാബ, എന്തിനും പരിഹാരം ഉണ്ടാക്കാം. എടുത്തും വലത്തും നോക്കാതെ നീളം ചാടാതെ ആ പെണ്ണും പിള്ളെ എങ്ങാനും വിവരം പറഞ്ഞ പിന്നെ തീർന്നു കഥ. പെണ്ണ് അവിടെയും തീർക്കും ഇവിടെയും നിൽക്കും. അതാ അതിന്റെ പ്രകൃതം. എന്നുവെച്ച് എനിക്കവിടെ ഇരിക്കപ്പെടുന്നില്ലേ? അയൽവക്കത്തുള്ള തേവടിച്ച് ആനമ്മയുടെ വരെ മാല ഇതിനകത്തുണ്ട്. അവളാണെങ്കിൽ എന്നെ പുഴുങ്ങി അറിയാ പറയുന്നത്. തല തുണിട്ടുണ്ടോ പുറത്തറിയാൻ കിടക്കുന്ന അറിയോ? നീ വഴക്കുണ്ടാക്കാതെ നമുക്ക് വഴി ഉണ്ടാക്കാം. ഉണ്ടാക്കാവുന്നല്ലോ, ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോകുന്നില്ല. എനിക്ക് പറ്റില്ല ആ കടമ്പിൽ ചരഞ്ഞിരിക്കാൻ. പറയുമാതിരി മനുഷ്യനെ വടിയാക്കുന്ന പണി എന്ന് പറഞ്ഞാൽ. പപ്പന ചേട്ടനോ? ആ ഞാനിവിടെ അടുത്തൊരു പീസൂര അല്ല ഒരു കണക്ഷൻ കൊടുക്കാൻ വന്ന വെറുതെ ഇങ്ങോട്ട് കയറുന്നേ ഉള്ളു. കുട്ടികൃഷ്ണൻ ഉണ്ടോ? അവിടെ സന്തോഷായിട്ടിരിക്കുന്നു. സുഖം. പപ്പനാഞ്ചൻ ഇരുന്നാട്ടെ, ഞാൻ ചായ കൊണ്ടുവരാം. ശരി. മേടിച്ചു നോക്കിയിരിക്കാ ഒന്ന് പുറകെ ചെല്ലന്റെ മൂപ്പിലെ. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സോപ്പിട്ട് ആ ഉരുപ്പണികളൊന്ന് വാങ്ങിത്താ. ദൈവത്തെ വിചാരിച്ച എന്നെ അന്തോപത്തിൽ നിന്ന് രക്ഷിക്ക. പപ്പനാവിഞ്ഞിരിക്കെ ഞാൻ ഒരു അരക്കൈ നോക്കിട്ട് വരാം. അരയാക്കണ്ട, മുഴുക്കൈ തന്നെ നോക്കൂ. അല്ല, പപ്പനാവൻ പറയുകയായിരുന്നേ. എന്താ? അവര് വീട്ടുകാരെല്ലാം കൂടി ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പൊ ഫോട്ടോയില് ദേവയാനന്റെ ആഭരണങ്ങൾ ഇല്ലാതെ വന്നാൽ കാണുന്നവര് കാണുന്നവര് ചോദിക്കൂലെന്നാ. തന്നെയല്ല, ഈ അയലോക്കത്തൊക്കെ വിരുന്നിന് പോകുമ്പോ കയ്യേലും കഴുത്തേലും ഒന്നും കാണാതെ വന്നാല് ഈ കിട്ടിയ പാടെ നമ്മളിൽ നൂലിയെടുത്തൊന്നല്ലേ കാണുന്നവര് കരുതു. ഓ പിന്നെ അവരുടെ ഉരുപ്പടയുടെ അടുത്ത് പണയം വെച്ചിട്ട് വേണമല്ലോ ഇവിടെ അത്താഴത്തിന് അരി വാങ്ങിക്കാൻ. ആ വിവരം പപ്പനാഞ്ചേട്ടനും അറിയാം, നാട്ടുകാർക്കും അറിയാം, അച്ഛനറിയാമല്ലോ. ഈ തറവാട്ടിലെ പെണ്ണുങ്ങള് ആഭരണം ഇട്ട് ഒരുങ്ങുന്നത് ചില വിശേഷ ദിവസങ്ങളിലെ ഉള്ളെന്ന്. കല്യാണത്തിന്, പിന്നെ ഗർഭമായി പെണ്ണ് കിട്ടുകാർ വയറ് കാണാൻ വരുമ്പോ, കൊച്ചിന്റെ 28-ന്, പിന്നെ. അതെ അമ്മിണിയമ്മേ, എന്നാലും അവരങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ. ഇതായി അച്ഛൻ തീരെ ബുദ്ധിയില്ലെന്ന് പറയുന്നത്. പെൺവീട്ടുകാരിങ്ങനെ പല കൊമ്പ് വിളക്കും, നൃത്തം കിടത്ത് നിർത്തണം. ഇപ്പോഴേ വഴങ്ങി കൊടുത്താ അതൊരു ശീലമാവും. പിന്നെ ഭരണം തോന്നാൻ വേറെ വല്ലതും വേണോ? ആ ഒന്നും വേണ്ട. ഇത് തന്നെ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടാ മതി. എന്ന് പറഞ്ഞ എങ്ങനെ? ഞാൻ ആളുന്ന പണി മുഴുവൻ നോക്കി പപ്പാ, അങ്ങോട്ട് ഏക്കുന്നില്ല. ഇത്തിരി സമയമെടുത്ത് സാവകാശമായിട്ട് ചുറ്റുവളഞ്ഞ് പിടിച്ചാലേ അമ്മണി അമ്മയെ ഒതുക്കാൻ പറ്റൂ. അപ്പൊ അതുവരെ ഞാൻ അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് നിന്ന് പിഴയ്ക്ക്. തെറി പിടിച്ചാൽ എല്ലാം കൂടെ കുട്ടിച്ചോറാക്കാന്നുള്ള അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. തൽക്കാലം താനെങ്കിലല്ലേ, ഞാൻ വഴി ഉണ്ടാക്കാം. വലിക്കല്ലേ. അയ്യോ എന്റെ സാറേ, ആദ്യം കണ്ടപ്പം ഇത്രയും വലിയ തമാശക്കാരാണെന്ന് ഞാൻ ഓർത്തേയില്ല. ചിരിച്ച് ചിരിച്ച് എന്റെ വയറ്റിൽ അപ്പടി നീരായി. അടുത്തുണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെയാ. സാർ പോ, ഞാൻ വരട്ടെ. എനിക്ക് മുന്നുമിന്ന് നോക്കാനില്ല. ഇത് വെറുതെ കിട്ടിയല്ല, അന്തസ്സായിട്ട് മാനം വെച്ചുണ്ടാക്കിയതാ. അതിന്റെ ദണ്ണം കാണും. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, നീ പോ. അപ്പോഴേ ഇവിടെ ഉള്ളൊരു വറഞ്ഞട്ടില കിടക്കുന്നത്, ആ ഓർമ്മ വേണം. ഞാനും
ഞാൻ പഠിച്ച വെളി 18 നോക്കി ആ തള്ള അമ്പിനും വിതിനും വളക്കുന്ന ലക്ഷണമില്ല അയ്യോ മുത്തച്ഛ ഞാൻ നോക്കിയിട്ട് ഇനി ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ അതായത് ഈ തറവാട്ടിലെ ആചാരങ്ങൾ അനുസരിച്ച് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ ആഭരണങ്ങളൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതിന് ചില പ്രത്യേക ദിവസങ്ങളുണ്ട് അതില് പ്രധാനം അല്ല പ്രധാനം എന്നല്ല നിന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ കിട്ടാവുന്ന ആദ്യത്തെ അവസരം എന്ന് തന്നെ പറയണം അതെന്താണെന്ന് വെച്ചാൽ ഈ പെൺവീട്ടുകാര് വയറ് കാണാൻ വരിക എന്നൊരു ചടങ്ങുണ്ട് വയറ് കാണ പെണ്ണിന് വയറ്റിലുണ്ടായി എന്നറിയുമ്പോ പലഹാരക്കൊട്ടകളും ഒക്കെ ആയി പെൺവീട്ടുകാര് കാണാനൊരു വനമുണ്ട് അന്ന് പെണ്ണിനെ അണിയിച്ചൊരുക്കി ആഭരണങ്ങളൊക്കെ ഇടിയിച്ച് നിർത്തണമെന്നാണ് ചിട്ട പക്ഷെ മുത്തച്ഛ അതിന് ഇനിയിപ്പോ അതിനുള്ള വഴിയും കൂടെ ഞാൻ ഉപദേശിച്ചു തരണോ എന്ന് പറഞ്ഞാൽ കഷ്ടാവും ഒന്നാമല്ലേ ഞാനൊരു ബ്രഹ്മചാരി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതിലും ചില പരിധികളൊക്കെ ഉണ്ട് ഒന്നുമില്ലേലും ഞാൻ നിന്റെ മുത്തച്ഛനല്ലേടാ കുട്ടിക്കിട്ടേ ഇനിയുള്ള കാര്യം നിന്റെ മെടുക്ക് പോലെ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായോ പിന്നെ മുത്തച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞേ ഒറ്റ വഴിയേ ഉള്ളൂ പ്രശ്ന പരിഹാരത്തിനൊന്നും അതും എന്റെ മെടുക്ക് പോലെ ഇരിക്കുമെന്ന് അല്ല എന്റെ മെടുക്കെന്ന് പറഞ്ഞാൽ രണ്ടുപേരെ മെടുക്കെന്നും പറയാം അമ്മ ചെന്ത് പോകണം കടയിൽ പറയണേ മൂർക്ക് ഗർഭണ്ടായിട്ട് അത് കാണാൻ ചെല്ലുമ്പോ ആവരുടെ അടുത്ത് അണിയിക്കും പോലും അതുവരെ ബാക്കിയുള്ള ഒരു കൈ കെട്ടി കാത്തു വെക്കണോ നിങ്ങളുടെ മോൾക്ക് വയറ്റിലുണ്ടായില്ലെങ്കിലോ പത്മാവതി അല്ലേ അനിയത്തി അവളെ മച്ചി പിന്നെയല്ലേ ഇവള് ഇവൾക്ക് കുറെ ഉണ്ടാവും ദേ ഈ വേല ജാനമേടുത്ത് വേണ്ട എന്റെ നെക്ലസ് കിട്ടും വരെ ഞാൻ ഇവിടെ താമസിക്കും അതെ ഹരിയുടെ ഒരാൾക്കോ ചേർത്ത് ഇട്ടേരേ പഠിക്കുന്നതിന്റെ കുശു കുശു കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചത് അത് ഇവിടെ വന്ന് അവസാനിക്കുന്നു എന്താണ്ടാ തള്ളക്ക് എന്താടാ കേട്ടത് അവിടെ അത്തിക്ക് അത്തിക്ക് കേട്ടാ ഇങ്ങനെയുണ്ട് ഒരു നാണക്കേട് എന്റെ മൂപ്പിലെ എനിക്ക് പറ്റിയൊരു അബദ്ധ ശത്രുക്കൾക്ക് പോലും പറ്റില്ല എന്ന് എനിക്കിപ്പോ ആഭരണം കിട്ടാണ്ട് പോവില്ലെന്നും പറഞ്ഞ ആ പെരച്ചോളെ വീട്ടിൽ കയറി താമസമാക്കിയിരിക്കാ ഞാനമ്മേ ഇനി എന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങുമെന്ന് എനിക്കിപ്പോ പേടി കാണുമ്പോ കാണുമ്പോ ഈ പദം പറച്ചിൽ നിർത്തല്ലേ പപ്പനാവാ എന്നിട്ട് കാര്യപ്രാപ്തിക്കുള്ള വഴി എന്താന്ന് ആലോചിക്ക ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല ഓ ഒരു വഴിയേ ഉള്ളൂ കുട്ടികൃഷൻ തന്റെയുടെ വായിട്ട് ഉരുപ്പടികൾ ചോദിച്ചു വാങ്ങിക്കണം അതെങ്ങനെയാ തന്റെയടമെന്ന് പറയുന്നത് അവന്റെ അഞ്ച് അയലൊക്കെ പോയിട്ട് വേണ്ടേ അല്ല മോപ്പിലെ നമുക്ക് അവൻ ഇച്ചിരി തന്റെ ഇടം അങ്ങോട്ട് ഫീഡ് ചെയ്യാൽ എന്താ ഫീഡ് ചെയ്യാ പറഞ്ഞ അതിനല്ലേ വഴിയുള്ളത് അത് കൊടുക്കാനോ ഒരു മോശമില്ല വാ ഞാൻ മാനിക്കാൻ ഉണ്ടാക്കാം വാ ആ കുഴപ്പമില്ല വന്നോ ധൈര്യം വന്നോന്ന് വന്നോന്ന് വരാതെ എവിടെ പോവാനാ ധൈര്യവീര സംഭരണിയല്ലേ ഇവൻ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് പറഞ്ഞോ ദേവയാനി നിന്റെ ആരാ എന്റെ മോള ഇവിടെ ചോദിച്ചു ദേവയാനി നിന്റെ ആരാന്ന് എന്റെ ഭാര്യ ദേവയാനി നിന്റെ ഭാര്യയാണെന്ന് നിന്റെ തള്ളയുടെ പോത്ത് നോക്കി പറയാനുള്ള ധൈര്യം നിനക്കുണ്ടോ അതെ ഉണ്ടോ ഉണ്ട് നിന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ നിന്റെ ആണെന്ന് നിന്റെ തള്ളയുടെ ബോധ്യം നോക്കി പറയാനുള്ള ധൈര്യം നിനക്കുണ്ടോ അതെ ഉണ്ടോ ഉണ്ട്
നിന്റെ തള്ളയുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ ചുണയായിട്ട് തിരിച്ചു വാങ്ങിക്കാനുള്ള ധൈര്യം നിന കൊണ്ട് അതന്നെ ഉണ്ടോ അണ്ണാ അണ്ണാ കാര്യം പറഞ്ഞു ചെറുക്കന്റെ തഞ്ചം മാറിയണ്ട ഒന്നുകൂടെ കൂടെ ഇനി ഞാൻ വീഴും വീണാൻ പിടിക്കും നിന്റെ മുത്തച്ഛനാ പറയുന്നത് കഴിച്ചോ നിന്റെ അമ്മാനാ പറയുന്ന കഴിച്ചോടാ പറയുന്നത് No.
ഞാൻ തന്റെ ഇടം കാണിക്കാത്തതാണ് കുഴപ്പം അല്ലെ? അത് ഇന്നത്തോടെ നിർത്തേക്കാം. അതാണ് അതിന്റെ ഒരു സ്റ്റൈൽ. ദേവയാനി എന്റെ ഭാര്യയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ അവളുടെ ആഭരണങ്ങൾ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെ ഇടയ്ക്ക് ഏറി പിടിക്കാനും തടയാനും വന്ന മുത്തച്ഛനാണെന്ന് ഞാൻ നോക്കൂല, പറഞ്ഞേക്കാം. അപ്പേ വീട് തന്നെയാണോ? എന്റെ കൊച്ചുമോനെ ചെറുക്കനാൽ കുളിത്താക്കോ? അല്ല, കെട്ടിയോൻ ചത്തു നിൽക്കുന്ന ഒരു പെമ്പറന്നൂരാ. അവക്ക് കൊമ്പിച്ചിരി കൂടുതലാ, ഇതേ ഉള്ളു മരുന്ന്. അപ്പനാവൻ ധൈര്യമായിട്ട് പൊക്കോ. ഞാൻ ഏറ്റു എന്നാ പറയോട്ട് പോട്ടെ. ഞാൻ കൊണ്ടുപോയാകണോ? ഏയ് പപ്പൻ ഒരു കുഴപ്പമില്ല, ഇതുപോലെ പോയിക്കോളൂ. ശരി. രാത്രി ലൈറ്റ് ഇട്ട് വായിക്കുന്നത് ഉരിഞ്ഞാൻ പീസ്. എവിടെ അറിഞ്ഞാ ചോദിച്ചത് കേട്ടില്ലേ? എവിടെ അറിഞ്ഞാ? ഞാൻ ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഓ പിന്നെ പാതിരെ വരെയല്ലേ തരം പിരിവ്? വന്നു വന്ന് നിന്റെ അഹമ്മദ് വരെ കൂടുന്നുണ്ട് തോന്നുമ്പോ വരിക. ആ പെണ്ണ് എത്ര നേരമായി ഊണ് കഴിക്കേണ്ട നോക്കിയിരിക്കുന്ന അറിയാ നിനക്ക്? മേലാൽ ഇങ്ങനെ വൈകി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മട്ടു മാറും പറഞ്ഞേക്കാം. ചെല്ല്, ഇനി ഒരാളൂടെ വരാനുണ്ട് കുത്തച്ഛൻ. ഇനി വരട്ടെ, നത്താളം കൊടുക്കത്തില്ല. ഞാൻ ഇതോടെ നിർത്തി. നിന്നെ ഗുണദോഷിച്ച് നന്നാക്കാവുന്നുള്ള പ്രതീക്ഷ ഇനി എനിക്കില്ല. പഠിക്കലോളെ ഓതി ഓതി കാര്യവട്ടത്തെത്തുമ്പോ കവാത്ത് പറക്കുക. ഇനി നീയായി നിന്റെ പാലായി വരും പോലെ അനുഭവിക്കുക. നല്ലതായാലും ചീത്തയായാലും നിന്റെ തലയിലെഴുതി ഞാൻ കാണാനും വരുന്നില്ല, കേൾക്കാനും വരുന്നില്ല. ആ പിന്നെ അയ്യോ മുത്തച്ഛാനും പറഞ്ഞ എന്റെ പുറകെ വരികയും വേണ്ട. ഓ ഈ നാശം പിടിച്ചതല്ല പണ്ടാറടങ്ങാനായിട്ട്. ആ നാവിയാൻ പിടിച്ചറി ഒരു ദിവസം. എന്താണ് നീ പറഞ്ഞേ? എടാ ഞാനും ചെന്നിരിക്കണം അവളെ കൂടെ വാലിട്ട് കണ്ണെഴുതി മുറുക്കി ചോപ്പിച്ചോണ്ട്. അപ്പൊ തൃപ്തി അവളെ നിൽക്ക്. ഇതിലൂടെ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. സാറുടെ ഉണ്ടാവുമെന്നറിയാം. കാണാതെങ്ങനെയാ? അമ്പലത്തിൽ വരാൻ വൈകിയതുകൊണ്ട് തമ്മിൽ കണ്ടുമില്ല. ഓഫീസിൽ വന്നത് ഒരു ശല്യമായോ? അയ്യോ എന്താ ഈ പറയുന്നത്? ശല്യമായിരുന്നു. മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നുന്നവർക്ക് കയറി വരാനും കാണാനും ഒക്കെ ഇപ്പോൾ ഇന്ന സ്ഥലമെന്നോ സമയമെന്നോ വല്ലതും ഉണ്ടോ? അമ്പലത്തിലെ പ്രസാദം കുടിക്കാൻ എന്തെങ്കിലും വേണ്ട സാറേ, ഞാൻ പോട്ടെ. സാറേ, സാറിനെ വിളിക്കുന്നു. ഇടൂ, താനായി ഇറങ്ങിപ്പോയ സ്ത്രീ അറിയൂ.
അത് അറിയോന്ന്? അറിയോന്ന് ചോദിച്ചാ അങ്ങനെ അറിയില്ല, കണ്ടിട്ടുണ്ട്. ഇവരുടെ കാര്യമാ ഞാനെന്ന് ചോദിച്ചത്. അത് കേട്ടപ്പോൾ തന്റെ മുഖത്ത് എന്താ ഒരു പ്രസാദം? ഏയ് ഒന്നുമില്ല സാർ. ഇതാ പ്രസാദം, ഇപ്പൊ വാങ്ങിച്ചോളൂ. ഞാനിപ്പോ കൊണ്ടുവന്നതാ. ആ പോയി ജോലി നോക്ക്. ദേവേനി, അടി ദേവേനി, ഇരിക്കാനെ വേണമല്ലോ വന്നത്. സാരി ഒന്നും ഇല്ലല്ലോ, എടുത്തോ വേറങ്ങ് ഇറങ്ങാനോ? അതെ, കാര്യങ്ങൾക്ക് രണ്ടിലും തീരുമാനമായിട്ടാകാം. താമസം പ്രതിയൊക്കെ ആയിരത്തോളം മതി. അതേടി അച്ഛൻ തന്നെ നീര് ദഹിക്കായിരുന്നു ഇത്രയും നാളും. ആകെ നനഞ്ഞു, ഇനി കുളിച്ചു നോക്കിട്ടില്ല കാര്യം. വരുന്നവരെ വരട്ടെ, നീ ഇറങ്ങും. എന്താ ഇനി നീ എന്നെ കൊച്ചാക്കാണോ ഭാവം? നീ അതും കൂടെ ബാക്കി എല്ലാരും വിട്ട് തട്ടിത്തെറിപ്പിച്ച് ഞാനിപ്പോ ഒരു പരുവായിട്ടുണ്ട്. അതല്ല അച്ഛാ, ഇവിടെ ആരോടും ചോദിക്കാതെ ചോദ്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആയിക്കോളാം. നീ പോയി ഇറങ്ങ്. അല്ല, ഇതാര്? പപ്പനാൻ ചേട്ടനോ? അധികം നേരം ആയോ വന്നിട്ട്? അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. ഇല്ല, ഞാൻ ദേവയാനെ രണ്ടു ദിവസത്തേക്ക് വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോവാ. ആഹാ, എന്താ ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന? അല്ല, ഞങ്ങളെ പഴയ തറവാട്ടുള്ള സ്ഥലത്ത് സർപ്പക്കാവുണ്ടേ, അവിടെ കളവെഴുത്തും പാട്ടും എല്ലാ കൊല്ലം ദേവയാനി പോകാറുള്ളതാ. ഇത്തവണയായിട്ട് അത് ഇത്ര അടുത്ത് കിടക്കുമ്പോൾ മുടക്കുന്ന എന്തിനാന്ന് വിചാരിച്ച്. അമ്മയ്ക്കാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് നല്ല സുഖമില്ല. അപ്പൊ അമ്മണിയമ്മ വന്ന് അനുവാദം വാങ്ങിയിട്ട് മോളെ കൊണ്ടുപോകാന്ന് വിചാരിച്ച് കാത്തു നിൽക്കുകയായിരുന്നു. അയ്യോ, അതിനെന്താ? നല്ലൊരു കാര്യത്തിനൊന്ന് വിളിക്കുമ്പോ എതിര് പറയാൻ പറ്റുമോ? അങ്ങനെ തന്നെ ആവട്ടെ, പപ്പനാഞ്ചേട്ടൻ കറി ഇരുന്നാട്ടെ. നീ ആ പറഞ്ഞ കളവെഴുത്തും പാട്ടും പച്ച കള്ളല്ലേ? സംശയമൊന്നും വേണ്ട, നേര. നീ ഇതെന്തോ ഭാവിച്ചോണ്ടാ? ഇനിയിപ്പോ എന്ത് ഭാവിച്ചാലെന്താ? നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ? ആലോചിച്ചിടത്തോളം മതി. പെണ്ണ അവിടെ നിൽക്കും, അവൻ വേണമെങ്കിൽ അങ്ങോട്ട് വരട്ടെ. അല്ല പപ്പനാവ, എന്താ പറഞ്ഞേ? അല്ല, കുട്ടികൃഷ്ണൻ അങ്ങോട്ട് വരാൻ പറയണമെന്ന് പറയായിരുന്നു. അയ്യോ, അതിനെന്താ? ഞാൻ പറഞ്ഞു വിടാവല്ലോ. ഞങ്ങള് അങ്ങനെ ആയിക്കോട്ടെ. മനുഷ്യനെ വിരലേ നിർത്തുന്ന ഒരു ഏർപ്പാട്. കാര്യം നടക്കുമ്പോൾ തേനയെ വായ ചക്കരന്ന എന്ന് തുടർന്ന് കണ്ടാലറിയില്ല. ഇങ്ങനെ ഇടപാടിന്റെ കാര്യം ഓർമ്മയില്ല. എത്ര നാളായി ഞാൻ ഇങ്ങനെ തെക്കും മടക്കം നടക്കുന്നു. എന്താ സാറേ, വെട്ടിത്തുറന്നോടെ നാണക്കെട്ടുണ്ടാവും, നാവൊന്നുമില്ല. അയ്യോ, ഞാൻ എന്റെ സാറേ, നാലാളറിയാണ്ട് ഒതുക്കി തീർക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനായി പണിക്ക് പോകുന്നു? അതല്ല, ഏതല്ലാന്ന്? എന്റെ ജാനമ്മേ, എന്തായാലും സാറേ അതിന് പരിഹാരം ഉണ്ടാക്കും. നിങ്ങൾ ഇങ്ങനെ വഴി കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. എന്റെ സാറേ എന്താണെന്ന് വെച്ചാൽ കൊടുത്തങ്ങ് അവസാനിപ്പിച്ചേ. അബദ്ധം പറ്റി ഇത്രയും വരെ പറഞ്ഞു, ഇനിയും കൂടുതലൊന്നും നാറ്റിക്കണ്ട. ഞാനും ഇപ്പൊ പോ, സാറ് വേണ്ട പോലെ ചെയ്യും. ആ, നീ പോ, പോയാട്ടെ. അമ്മ എന്തിനാ അടിച്ചു വരുന്നത്? ദേവേനയുടെ അവളെ പപ്പനാൻ ചേട്ടൻ വന്ന് വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയി. നീ പോയി ഡ്രസ്സൊക്കെ മാറി കാൽമുഖം കഴിയിട്ട് വാ, കാപ്പി തരാം. ആരോട് ചോദിച്ചിട്ട് അവള് പോയത്? എന്നോട്. ഞാൻ വന്നിട്ട് പോരായിരുന്നു എന്നിടത്ത്. ഞാൻ എന്നുവെച്ചിട്ടാ പോയത്? ആ, എന്താ പോരാന്നുണ്ടോ? അല്ലേ, നീ എന്നുമാണ് അവിടെ വെച്ചിന് ഇവിടുത്തെ കാർന്നവരായത്? ഞാന് ഇല്ല, ഒന്നുമില്ല. പോയി കാൽമുഖം കഴിയടാ, പോരാടുന്നു. കാപ്പി, നീ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ടോ? ഭാര്യ വീട്ടിലോട്ട് പോകുന്നുണ്ടോന്ന്? എന്നാ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് പോ.
പിന്നെ ഒരു കാര്യം പോകുന്നൊക്കെ കൊള്ളാം കാലത്ത് ഇവിടെ വന്ന് കാപ്പ് കുടിച്ചിട്ട് ഓഫീസിൽ പോയാൽ മതി കേട്ടോ ഏ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ പപ്പന് ഒരുപാട് പാവം ചെയ്ത് കൂട്ടിയാണ് അല്ലെങ്കിൽ പിന്നെ അവൻ ഇത് വലുത് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ വേണ്ട പപ്പ അവള് വന്നടാ നിന്റെ മറ്റവളെ ഇപ്പൊ തെരഞ്ഞല്ലേ നിനക്ക് മര്യാദയ്ക്കും ഉണ്ടായിരുന്നോ ഞാൻ വന്നിട്ട് കൊണ്ടുവന്ന പോരായിരുന്നു ദേവാനിയെ ഞാൻ എന്ത് ചെയ്യണം എപ്പോ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് പരിക്കാനൊന്നും വരണ്ട ചോണ ഉണ്ടെങ്കിൽ അവകാശം കൊടുത്തു പരിക്ക് ഇവിടെ വേണ്ട ഇത് എന്റെ വീടാ കേറി വരുമ്പോ ഇറങ്ങിപ്പോവാൻ പറയാത്തത് മനസ്സനുവദിക്കാത്തോണ്ടാ ഇവിടെ കണ്ണീര് കാണും വരെ നെഞ്ചു കലങ്ങ ഇവിടെ തലയിലെടുത്ത് അങ്ങനെ ആയിപ്പോയി ഇതെന്റെ പേര് നീ എന്റെ മുറുക്കാലെടുത്ത് മുറുക്കണേ അസത്തെ അച്ഛൻ വന്ന് വിളിച്ചപ്പം പോകുന്നു അല്ലേ ഞാൻ വരട്ടെന്നോ ചോദിച്ചിട്ട് പോകുന്നോ തോന്നിയില്ല ആ അപ്പൊ ദേവയാനിയും എന്നെ അത്ര വിലകൽപ്പിച്ചിട്ടുള്ള അർത്ഥം അതുകൊണ്ടല്ല എന്തല്ല എന്ന് കളമെഴുത്ത് പാട്ടുണ്ടെന്ന് അച്ഛൻ നുണ പറഞ്ഞാണ് ദേവനിക്ക് അറിയായിരുന്നോ പിന്നെ ലോകത്തിൽ ഒരച്ഛനും മനസ്സോടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മോളെ വിളിച്ചിറക്കിക്കൊണ്ട് പോവില്ല എന്നിട്ടും അച്ഛനത് ചെയ്യണോന്ന് വെച്ചാൽ മനസ്സ് എത്ര ദണ്ണപ്പെട്ടിട്ടുണ്ടാവും ഓഹോ അപ്പോ അച്ഛന്റെ ദണ്ണമാണ് വലുത് അതും വലുത് തന്നെയാ ഞാൻ ചോദിക്കട്ടെ എന്റെ അച്ഛൻ പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞായിരുന്നോ ഞങ്ങൾക്ക് ഇത്ര ആഭരണം തരാൻ പറ്റുമെന്ന് ഒക്കെ കുട്ടിക്കൃഷ്ണേട്ടനും കൂടി അറിഞ്ഞോണ്ട് തന്നെയല്ലേ എന്നിട്ട് കാണുമ്പോ സംശയം തോന്നിപ്പോ കുട്ടിക്കൃഷ്ണേട്ടൻ കല്യാണം കഴിച്ചത് എന്നെയാണോ അതോ ആഭരണങ്ങളെയാണോ എന്ന് ഇന്നോളം ഒരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ അമ്മ എന്ത് പറഞ്ഞാലും എങ്ങനെ പെരുമാറിയാലും സങ്കടമില്ല ഒരു വേലക്കാരിയെ പോലെ വേണമെങ്കിൽ അവിടെ കഴിയും വിളിച്ചപ്പോൾ വേണമെന്ന് വെച്ചാൽ പോരാണ്ടിരിക്കാം പക്ഷെ എന്റെ അച്ഛൻ അനുഭവിക്കുന്നത് ഓർക്കുമ്പോ അല്ലെങ്കിൽ ഈ മനസ്സ് മരിച്ചിരിക്കുക ഇനി ഞാൻ കൂടി തള്ളി പറഞ്ഞാൽ എന്ത് അതിക്രമ കാട്ടെന്ന് ആര് കണ്ടു എന്റെ മനസ്സോ ദേവേനി അത് അവനവന് ചുണയില്ലഞ്ഞിട്ട് പറച്ചില് മാത്രം പോരം എടുക്കും ദേവേനി പലപ്പോഴും കരുതും അറുത്തു മുറിച്ച് മുഖത്ത് നോക്കി തെളിച്ചു പറയണമെന്ന് എങ്ങനെ അച്ഛനെയും തള്ളി പറയാൻ വയ്യ കുട്ടികൃഷ്ണേട്ടനെയും വയ്യ രണ്ടിന്റെ നടുക്കിടന്ന് ഞാനാ ഒരുങ്ങുന്നേ വന്നു വന്നിപ്പോ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തള്ളി പറയാൻ ഞാനേ ഉള്ളൊന്ന് ഉടുക്കാതെ തന്നെ ഉണ്ടാവുക അങ്ങ് ചത്തായിട്ടിരുന്നെങ്കിൽ പിന്നെ ഒന്നും കാണണ്ടല്ലോ രണ്ടു കൂട്ടരുടെ സങ്കടം മേശപ്പോകുന്നു Oh.
മണിയമ്മയെ എന്തായിരുന്നു ഇന്നലെ രാത്രിയിൽ വേളം? പട്ടിയുടെ ഒരു ഇടല് ഒരു വഴിക്ക്, ആരൊക്കെയോ ഓടുവോ ചാടുവോ അത് മറ്റൊരു വഴിക്ക്. ഞാൻ കരുതി ഇത് സമയം തെറ്റി യമധർമ്മന്റെ വരവാവുന്ന് എന്നെ കൊണ്ടുപോകാനേ. പനിയുണ്ടോ എന്നൊരു സംശയം. ഇനി കുരുമുളക് കഷായം വെച്ചോ. ആ വന്നുല്ലോ ഉദ്ദേശൻ, ദേവയാനി കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ അവരല്ലേ തീരുമാനിക്കാൻ, ഞാൻ പറഞ്ഞു കൂടെ പോരണം പോന്നു. അപ്പോ കളവെടുത്തു പാട്ട്? പാട്ടും കൂത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അനുവദിച്ചിട്ടുള്ള പാട്ടൊക്കെ മതി. നിന്ന് മേയ്ക്കാൻ വില ഉണ്ടാക്കാൻ നോക്ക്, എനിക്ക് ഓഫീസിൽ പോണം. കുറച്ച് വെള്ളം. ഇത്തിരി വെള്ളം വേണമെങ്കിൽ വിളിച്ചു പോണോ? ദേവേനി വെള്ളം കൊണ്ടുവാ. വഴിപാട് കഴിക്കാൻ വേണ്ടി വല്ലതും ഉണ്ടാക്കി മേശപ്പുറത്ത് വാരി നിരത്തി വെച്ചങ്ങ് പൊയ്ക്കോളൂ. പിന്നെ അവന്റെ കണ്ണേറിയാ തരുന്നതെന്നുണ്ടായിരിക്കാൻ. ഞാൻ ദോശ ഇടുവായിരുന്നു. എന്നാ എല്ലാ പണികളും കഴിഞ്ഞ് സൗകര്യം പോലെ മതിയായിരുന്നല്ലോ വെള്ളം പോലെ. പോട്ടെ മോനെ, ഞാനിവിടെ ഉണ്ടല്ലോ എന്നുള്ള കരുതി കാണും. സാമ്പാർ വെച്ചു. സാമ്പാർ എന്ത് പറ്റി പെട്ടെന്ന്? എന്താ മോളെ, എന്താ? ഇപ്പൊ മനം പറയുന്നു. എന്താ പതിവില്ലാത്തൊരു കൊഞ്ചല്? ഈ കോപം എന്റെ അടുത്ത് വേണോ? എന്താ വേണ്ടേ? എനിക്ക് ശൗര്യം കുറവായിരുന്നാണല്ലോ പരാതി. ഇനിയിപ്പോ പരാതിയില്ല, പൂർണ്ണമായിട്ട് മാറി. മോനെ, പോന്ന വഴിയിൽ അമ്പലത്തിൽ കയറി കാർത്തിയ നാളിൽ ഒരു പുഷ്പാഞ്ജലി. എവിടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴാ പുറകെന്നൊരു വിളി. ഇത്രയും നേരം ഞാൻ പൊരിക്കാത്തുണ്ടായിരുന്നപ്പോ ആർക്കൊന്നും പറയാനുണ്ടായില്ല. കാർത്തിക ദേവയാനിയുടെ നാളാ. ആരുടെ ആയാലും ഇന്നിനി സമയമില്ല, നാളെ ആവട്ടെ. മണിയമ്മേ, ഉറപ്പ് തന്നെയാണ്. എന്ത്? ദേവയാനിയുടെ കാര്യേ. എന്ത് കാര്യം? അല്ല, വല്ലതും വലിച്ചു വാരി തിന്നിട്ടുള്ള ദഹനക്കേടോ മനം പരട്ടലോ അങ്ങനെയൊന്നുമല്ലല്ലോ. ഈ ഒരു വിഷയത്തിലുള്ള എന്റെ അജ്ഞാനം കൊണ്ട് ചോദിക്കുകയാണേ. ഒരു സംശയമുണ്ട്, അങ്ങനെ തന്നെയാ. ഹാവു ഒക്കെ ഭഗവതിയുടെ കൃപ. അല്ല മണിയമ്മേ, നമ്മുടെ ഈ തറവാട്ടിലെ ആചാരങ്ങളനുസരിച്ച് പെൺവീട്ടുകാർ വയറ് കാണാൻ വരുമ്പോ ദേവയാനിയെ ആഭരണങ്ങളൊക്കെ ഇണയിച്ച് അണിയിച്ചൊരുക്കി നിർത്തണം അല്ലേ?
അങ്ങനെ എന്തോ എവിടെയോ കേട്ട ഒരു ഓർമ്മ. ശരിയാ. എന്റെ ഭഗവതി, എല്ലാം അറിഞ്ഞിരുന്നോണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? കൈ പിടിച്ചു അതൊക്കെ. എന്താ നമുക്ക് തല ചുറ്റുന്നുണ്ടോ? ഇല്ലമ്മേ. തിരിച്ചു പോകുമ്പോ നമുക്ക് രക്ഷ വിളിക്കാം. വേണ്ട, അതൊക്കെ നടന്നു. അമ്മേ, കുട്ടിക്കിഷേട്ടന്റെ സൈക്കിൾ. അതെല്ലോ, അവൻ അമ്പലത്തെ കറ നേരമല്ലെന്ന് പറഞ്ഞിട്ട്. അമ്മേ, ഞാൻ ദേവന്റെ പേരിൽ പുഷ്പാഞ്ജലി എഴുപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്ന് തൊഴുതിട്ട് വരാം. ഒട്ടും കുരവേയും ചടങ്ങൊന്നുമില്ല, നേരെ ദേവിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക, പരസ്പരം സ്വീകരിച്ചിരിക്കുന്നു മനസ്സുകൊണ്ട് പറയുക, അത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ളവരാകുമ്പോ അത്രയൊക്കെ മതിയല്ലോ. എന്താ പോരെ? അല്ല സാറ്, ഞാൻ ഒന്നും വിസ്തരിക്കുന്നില്ല, ഒറ്റക്കഴിഞ്ഞു മടുത്തിടും. എനിക്കൊരാളായി ജ്ഞാനം മിക്ക ആന്തുണയായി. അമ്മയല്ലേ അറിയാം, ഗുരുവായൂരും ചോറ്റാനിക്കരയ്ക്ക് ഒന്ന് പോകണം. ആഫീസിൽ കാണാം കുട്ടിക്കൃഷ്ണ. മനുഷ്യരുടെ ഓരോ കാര്യങ്ങളെ. ആ അമ്മേന്റെ അവന് വീട്ടിലേക്കല്ലേ, ഞാൻ ഓഫീസിലേക്കാം. അച്ഛൻ ഇത് എവിടെ പോവ? നിങ്ങൾ വരാൻ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. മോളെ, ആ കൊടയും കിടത്തി ഒരു മഴക്കൂള് കാണണം. ഇതും കൂടെ അങ്ങ് വെച്ചേ. എവിടെ പോവാ അച്ഛാ? എവിടെ പോവാ? ഒരു സന്തോഷ വർത്തമാനം ഉണ്ടായിട്ട് ആ പപ്പനാവിനെ ഒന്ന് വിവരമറിയിക്കണ്ടേ? അങ്ങനല്ലേ ഇതിലെ ലോകമര്യാദ. ആ മോളെ, അച്ഛനോട് എന്താ പ്രത്യേകിച്ച് പറയേണ്ടത്? അച്ഛനൊരു മുത്തച്ഛനാകാൻ പോണെന്ന് പറയാം. അപ്പോ ഞാനാരാ? സുഹൃതം ചെയ്ത ജന്മമല്ലേ ഞാൻ മുതുമുത്തൻ. എന്നാ സമയം കളയാതെ അച്ഛൻ പോയിട്ട് വന്നേക്കാം. എല്ലാ വിവരവും പറയണം കേട്ടോ. എന്താ പറ്റി നീ കൊടുക്ക? അയ്യോ, ഇതെന്ത് പറ്റി? വന്ന് വന്ന് ഇപ്പൊ പാറ്റാകറിലുള്ളതും ഒരു വക ചിത്രപ്പണിയുടെ കൂട്ടായി. ഇനിയിപ്പോ ഇത് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല, ഇതാ പിടിച്ചോളൂ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. പാട്ടും കൂത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ അനുവദിച്ചിട്ടുള്ള പാട്ടൊക്കെ മതി. വഴിപാട് കഴിക്കാൻ വേണ്ടി വല്ലതും ഉണ്ടാക്കി മേശപ്പുറത്ത് വാരി നിരത്തി വെച്ചങ്ങ് പൊയ്ക്കോളൂ. പിന്നെ എന്റെ കണ്ണേറിയതാ തരുന്നതൊന്നും ഉണ്ടായിരിക്കാൻ. ആ
ആരൊക്കെയാ വന്നിരിക്കുന്ന നോക്കിയേ. അവിടെ വരെ പോണ്ടി വന്നില്ല. അമ്പലത്തിൽ അവിടെ ആയപ്പോ ദാ വരുന്നു പലഹാര കൊട്ടകളുമായി പട ഇങ്ങോട്ട്. നാട്ടു നടപ്പും ആചാരങ്ങളൊന്നും മറക്കരുതല്ലോ. നോക്കി നിൽക്കാതങ്ങ് അകത്തോട്ട് കേറും പിള്ളേരെ, നമ്മുടെ സ്വന്തം വീടല്ലേ. അങ്ങനെ സ്വന്തമാണെന്ന് പറഞ്ഞ് ഓടിക്കയറുന്നൊന്നും ഇവിടെ ചിലവർക്ക് ഇഷ്ടല്ല. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കയാണ്. വന്നാട്ടെ, വന്ന കാലം നിൽക്കാൻ ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. വന്നാട്ടെ, വന്നാട്ടെ. അങ്ങോട്ടേ, ഇതൊന്നും അറിയി തന്നെ. അങ്ങോട്ട് എല്ലാരും ഇരുന്നാട്ടെ, ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. റേഡിയോ നോക്കിക്കേ. ഇത് ചെമ്പ പിച്ചളയാ. തങ്കം ഒന്ന് വെറുതെ ഇരിക്കണല്ലേ. ഞാനും ചോദിച്ചോട്ടെ, എന്താണ് തെറ്റ്? വല്ലോടും വീട്ടിൽ നിന്ന് മര്യാദ ഇരുന്നു. ഓ, നീ തന്നെ മര്യാദ പഠിപ്പിക്കാം. നീ പോടാ അവിടുന്ന്. ഒന്നും മിണ്ടാതിരിക്കും, സ്വന്തം വീടല്ല. സാരമില്ല, സ്വന്തം വീടുമാര് തന്നെ. പഴയ മൂപ്പിനെ ഇനി വന്നേ. ഞങ്ങൾ എന്തിനാ വന്നെന്നറിയോ? അറിയാണ്ട് കാരക്കിലെ അമ്മണിയമ്മയുടെ തണ്ടും പത്ത് ദിവസം കാണാൻ അല്ല വന്നത്. മോടെ വിശേഷം അറിഞ്ഞോണ്ടാ. ഇതെന്താ ബബലാ നീ ഇങ്ങനെയൊക്കെ? ഇന്ന് തീരെ ചൂടാലോചിക്കുമ്പോ ഇങ്ങനൊന്നും പറഞ്ഞാ പോരാ. ചെന്ന് പെണ്ണിനെ ഒരുക്കി ഇറക്കാൻ മരുമകളോട് പറഞ്ഞാട്ടെ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? അമ്മിനിയമ്മയ്ക്ക് അറിഞ്ഞൂടെ? അതിന് അവരുടെ സൗകര്യത്തിന്റെ കാത്തു നിൽക്കാൻ നമുക്ക് സമയമില്ലെന്ന് ഇന്ന് പറഞ്ഞത്. ഞാനുണ്ട് അടുക്കളയിലേക്ക്. അവിടെ എങ്ങനെ പോയിരിക്കല്ലേ? ഇതെന്താണ്ടത്? ഞാനും അമ്മിണി അപ്പനാവനടഞ്ഞാണ് ഇപ്പ മോളെ കാണാനാവുന്നത് ഒരിക്കലും നിർത്തണം എന്നൊക്കെ പറയലുണ്ട്. എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അച്ഛനൊന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്നത് മുഴുവനും ഞാനൊന്ന് വിശ്വസിക്കണോ? അച്ഛനറിയണ്ട എന്താ കുട്ടികൃഷ്ണൻ ചെയ്തിട്ടുള്ളത്? 10-25 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതല്ലേ അച്ഛ. അച്ഛൻ ഉപദേശിച്ചിട്ടാണോ ചെറുക്കനെ കടന്നു ചെയ്തത്? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. ദേവയാനിയുടെ ആഭരണങ്ങൾ മുഴുവൻ ഞാൻ അലമാരി വെച്ച് പൂട്ടി അത് കള്ളം മുത്തി തുറന്ന് എടുത്തോണ്ട് പോയിന്ന് എനിക്കിപ്പോ അവരോട് പറയാൻ പറ്റുമോ അച്ഛാ? അമ്മണിയമ്മയെ തോപ്പിക്കാമെന്നായിരിക്കും എല്ലാവരുടെയും ധാരണ. ഇവിടെ തോറ്റാൽ ഞാൻ പിന്നെ ഈ തറവാട്ടിലാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ആ അച്ഛനെ പ്രത്യേകിച്ചല്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം.
ഇവളെ കാണാൻ പോയിട്ട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവള് വന്നു കയറുന്ന വീട്ടിൽ സന്ധ്യയ്ക്ക് വരെ വിളക്ക് കൊളുത്തുണ്ടത് ഇവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കും തോന്നി അച്ഛൻ പറഞ്ഞത് ഒട്ടും കൂടുതലല്ലെന്ന് എന്റെ മോൻ ഇവളുടെ കഴുത്ത് താലി കെട്ടിയെങ്കിലും ദേവയാനി എന്റെ മരുമോളല്ല എന്റെ മോളാ പപ്പനാഞ്ഞിട്ടും കണ്ടല്ലോ ഇട്ടോണ്ട് വന്ന എന്റെ നാലിരട്ടി ഞാൻ ഇവളെ അണിയിച്ചിട്ടുണ്ട് എനിക്കുള്ളതല്ല ഇനി ഇവൾക്കാ എന്റെ മോൾക്ക്